വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുവാൻ തകന്നും ഇടയാകുമ്പോൾ ദൈവഭക്തരായിരുന്ന ദൈവജനത്തിൻ്റെ ഗണത്തിൽ എണ്ണപ്പെട്ട ചിലർ മരുഭൂമിയുടെ ഒരു അനുഭവത്തിൽ എത്തിപ്പറ്റിയ നിരവധി ചരിത്രങ്ങൾ കാണുവാൻ തകന്നും ഇടയാകും ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുവാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഗലാധ്യ ലേഖനം വായിക്കുമ്പോൾ ആരംഭ അധ്യായം നമ്മളോട് പൗരസപ്പസ്ഥലൻ സ്വമേധ ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ പോകുന്നത് നമുക്ക് കാണുവാൻ തകൊണ്ടും ഇടയാകും അറേബ്യ മരുഭൂമിയിൽ ചെന്ന് മൂന്ന് വർഷത്തോളം താനായിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ താൻ എഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്തിനാണ് അവനവയുടെ പോയത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവൻ ചെന്ന് ആ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ദൈവത്തെ സന്ധിക്കുവാൻ താല്പര്യപ്പെട്ടത് മുമ്പോട്ടുള്ള നാളുകളിലെ ശുശ്രൂഷയിൽ ക്രിസ്തുവിനെ ശരിയായി ജനത്തിന് വരച്ചു കാണിക്കുവാൻ ക്രിസ്തീയ ഉപദേശം ശരിയായി ജനത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാൻ ആവശ്യമുള്ള ഒരു വെളിപ്പാട് പ്രാപിക്കേണ്ടതിനാണ് ദൈവം അതിന് അനുമതി കൊടുത്തു ദൈവം അതിനവനെ സഹായിച്ചു അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് മറ്റൊരു ഉദാഹരണം പറയട്ടെ മോശ എന്ന ഭക്തൻ കർത്തർ സന്നിധിയിൽ ഒരുപാട് പ്രയോജനപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നാൽ അവൻ്റെ യൗവനപ്രായത്തിൽ അവന് ഒരു അബദ്ധം പറ്റുവാൻ തകനും ഇടയായി പുറപ്പാട് പുസ്തകം രണ്ടിൻ്റെ പതിനൊന്ന് വായിക്കുവാൻ തകനും ഇടയാകുമ്പോൾ അവനൊരു മിശ്രീമിനെ തല്ലിക്കൊല്ലുന്നതിൻ്റെ ചരിത്രം കാണാം തുടർന്ന് ഫറവോനെ ഫറവോൻ്റെ ക്രോധത്തെ പേടിച്ചിട്ട് ഈ മനുഷ്യൻ മരുഭൂമിയിലേക്ക് ഓടി പോകുവാൻ തകവണം ഇടയായി എന്തിനാണ് ദൈവം ഇതനുവദിച്ചത് ഞാനിങ്ങനെ പറയാം അടുത്ത നാൽപ്പത് വർഷത്തെ മരുഭൂവാസമാണ് തുടർന്ന് പിന്നൊരു നാൽപ്പത് വർഷം ആ മരുഭൂ മരുഭൂപ്രയാണത്തിൻ്റെ ശുശ്രൂഷ ഇസ്രായേൽ മക്കളുടെ മധ്യെ തികയ്ക്കുവാൻ തകവണ്ണം മോശയെ ഒരുക്കി എടുക്കുവാൻ തകവണ്ണം ഇടയായത് അബദ്ധം പറ്റിയ മോശയെ മരുഭൂമിയിലെത്തിപ്പറ്റുവാൻ ദൈവം അനുവദിച്ചു നമ്മുടെ രക്ഷകനാണ് യേശുക്രിസ്തുവിൻ്റെ ജീവിതം അതൊന്ന് പഠിച്ചാൽ മത്തായുടെ സുവിശേഷം മൂന്ന് നാല് അധ്യായങ്ങൾ ലൂക്കോ സുവിശേഷം മൂന്ന് നാല് അധ്യായങ്ങൾ ഇതൊക്കെ വായിക്കുവാൻ തകർന്നിടയാകുമ്പോൾ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറുന്ന യേശുവിനെ അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തി ആത്മശക്തി അവനെ മരുഭൂമിയിലേക്ക് നയിച്ചുവെന്ന് ദൈവവചനം പ്രസ്താവിക്കുന്നു എന്തിനങ്ങോട്ട് കൊണ്ടുപോയത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് പരീക്ഷിക്കപ്പെടേണ്ടത് മാത്രമാണോ അല്ല ഞാൻ പറയും പിശാജിന് മേൽ ജയമെടുക്കുവാൻ യേശു ക്രിസ്തുവിന് അവസരമുണ്ടാകേണ്ടത് യേശു മരുഭൂമിയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി പരീക്ഷയിൽ അകപ്പെട്ടു അവൻ പരീക്ഷ ജയിച്ചു പിശാജിനെ തോൽപ്പിച്ചു അഭിഷേകത്തിൻ്റെ ശക്തിയോടെ അവൻ തിരികെ നാട്ടിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി വീണ്ടും ഞാൻ ഇങ്ങനെ പറയട്ടെ പുസ്തകം വായിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ നമുക്ക് ഇസ്രായേൽ എന്ന ദൈവ ഗണം അവര് ദൈവകൃപയാൽ ദൈവശക്തിയാൽ മിശ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത് നമുക്ക് കാണുവാൻ തക്കണ്ടുമിടയാകും അവര് കനാനിലേക്ക് പോവുകയാണ് പക്ഷേ മിശ്രൈമിൽ വിട്ടിറങ്ങി കനാലിൽ എത്തുന്നതിന് മുമ്പ് എടക്കാലം മുഴുവൻ ഏതാണ്ട് നാൽപ്പത് സംവത്സരം അവര് ഒരു മരുഭൂവാസത്തിൽ ആയിരുന്നു എന്തിനാണ് അവരെ അവിടെ എത്തിച്ചത് വേദപുസ്തകം നമ്മളോട് പറയും അവരെ പരീക്ഷിക്കേണ്ടതിനാണ് എന്താ പരീക്ഷിക്കപ്പെട്ടത് അവരുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടു ദൈവാശ്രയം പരീക്ഷിക്കപ്പെടുവാൻ തക്ക ഇത് ദൈവം അനുവദിച്ചതാണ് എന്തിന് ഒന്ന് കൊരുന്തീർ പത്തിന്റെ ആറ് വായിക്കുവാൻ തകൊണ്ടുമിടയാകുമ്പോൾ വേദപുസ്തകം പറയുന്നു ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭാ വിശ്വാസികൾക്ക് ഒരു ദൃഷ്ടാന്തമായി ഭവിച്ചുവെന്നും ഞാനതിനെ ഇങ്ങനെ വിശദീകരിക്കട്ടെ േൽ മരുഭൂമിയിൽ എത്തിപ്പറ്റിയത് എന്തിന് എന്ന് ചോദിച്ചാൽ ദൈവം അങ്ങനെ ഒരു അനുഭവം തൻ്റെ ജനത്തിന് അനുവദിച്ചത് എന്തിന് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ മരുവാസത്തിന്റെ അനുഭവം തലമുറകൾക്ക് ഒരു സാക്ഷ്യമായി തീരേണ്ടതിന് തലമുറകൾക്ക് ഉതകുന്ന ചില പാഠങ്ങൾ വെളിപ്പെട്ട് കിട്ടേണ്ടതിന് ദൈവം അനുവദിച്ചതാണ് തലമുറകളുടെ പ്രയോജനത്തിന് വേണ്ടി ദൈവം അനുവദിച്ചതാണ് എന്തായിരിക്കും ഈ മരുഭൂമിയിലെ അനുഭവം നമ്മൾ ആലോചിക്കുവാൻ തക്കണമിടയാകണം ഞാൻ ഇങ്ങനെ പറയാം കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ മണൽ പരന്ന് കിടക്കുവാൻ തക്കണ്ടും ഇടയാകും വല്ലപ്പോഴും അതിലെയോ ഇതിലെയോ ഒരു ഒട്ടകം പോകുന്നത് കണ്ടാൽ മഹാഭാഗ്യമെന്ന് പറയണം കള്ളിമുൾ ചെടികൾ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കാണുവാൻ തകൊണ്ടും ഇവിടെയാകും പക്ഷേ ഒട്ടുമു കാലിടങ്ങളിലും എങ്ങോട്ട് നോക്കിയാലും കാണുന്നത് മണൽ പരപ്പുകൾ മാത്രമായിരിക്കും കേട്ടോ അവിടെ ഇല്ലാത്തതെന്തുണ്ട് വെള്ളമില്ല ഉള്ളതെന്തുണ്ട് ഭയങ്കര ദാഹമുണ്ടാകും കൊടും വെയിലിന്റെ ചൂട് ശരീരത്തിന്മേൽ ആഞ്ഞടിക്കുന്നുവെന്ന കാരണത്താൽ ഓരോ നിമിഷവും തളർച്ച വർദ്ധിച്ചു വരുവാൻ തകണ് വിടിയാകും കേട്ടോ എല്ലാ നിമിഷത്തിലും തളർച്ച വർദ്ധിച്ചു വരുവാൻ തക്കണ്ടുമിടയാകും എങ്ങോട്ട് നോക്കിയാലും ഈ മണൽപ്പരപ്പുകൾ മാത്രം കാണുന്നു എന്ന കാരണത്താൽ ഇതിനൊരന്ത എന്ന് നമുക്ക് തോന്നും തന്മൂലം ഉള്ള പ്രത്യാശയെല്ലാം അറ്റുപോകേണ്ടതിന് ഇടവരികയും ചെയ്യും ഒറ്റപ്പെട്ട് ഒരു അനുഭവത്തിലായി കഴിഞ്ഞാൽ ഇതാണ് ഗതി ി കൂട്ടായ്മയിലാണെന്നിരിക്കട്ടെ മൂന്ന് പേര് അഞ്ചു പേര് അൻപത് പേര് ഒരുമിച്ചാണ് ഈ മരുഭൂമിയിൽ പെട്ടുപോകുന്നതെന്ന് സാധാരണ ഇങ്ങനെയുള്ള കൂട്ടങ്ങൾ മരുഭൂ പ്രയാണം നടത്തുവാൻ തക്കണുവിടെ ആകുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണം ഒന്ന് രണ്ട് ഒട്ടകങ്ങളുടെ മേൽ വലിയ പെട്ടിക്കകത്താക്കി വെച്ചേക്കും വെള്ളം അങ്ങനെയാണ് ഭക്ഷണം അങ്ങനെയാണ് കൊണ്ടുപോകുവാൻ തക്കണുവിടെ ആകുന്നു ഇപ്പം നമ്മൾ അങ്ങനെ ഒരു കൂട്ടത്തിൽ പോവുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ദാഹിച്ചു പെട്ടി തുറന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നത് കണ്ടാൽ നമുക്ക് ദേഷ്യം വരുവാനിടയാ നമ്മളിങ്ങനെ ചിന്തിക്കും എന്തിനേ ഉത്തരം വെള്ളം കുടിക്കുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ ഭയം എന്താണെന്ന് അറിയാമോ നമ്മൾ അങ്ങേ അറ്റത്തെത്തുന്നതിന് മുമ്പ് മരുഭൂപ്രയാണം തീർക്കുന്നതിന് മുമ്പ് വെള്ളം തീർന്നു പോകുമോ എന്നാണ് ഭക്ഷണം തൊട്ടാലും ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ചിന്തിക്കുവാൻ തക്കണമിടയാകും ഈ മരുഭൂപ്രയാണം തീരുന്നതിന് മുമ്പ് കയ്യിലുള്ളത് തീർന്നു പോകുമോ എന്ന് ഇതാണ് ശരിക്കും പറഞ്ഞാൽ മരുഭൂമിയുടെ അനുഭവം അവിടെ കെയർ ചെയ്യാൻ ഷെയർ ചെയ്യാൻ ഒന്നും തോന്നത്തില്ല ഉള്ളതെല്ലാം പിടിച്ചു വയ്ക്കേണ്ടതിനാണ് നമുക്ക് ഒരു ഒരു ചിന്ത ഇത് തീരത്തില്ല നമ്മളിവിടെ പെട്ടുപോകും കിടന്നുപോകും ചത്തുപോകും ഇങ്ങനെയൊക്കെ ചിന്തകൾ വരുവാൻ തവണ ഇടയാകും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കിന്നുള്ള ഈ ലോക്ക്ഡൗണിൻ്റെ ഒരു ഓർമ്മ വരികയാണ് യഥാർത്ഥമായി നമ്മൾ ആരംഭത്തിൽ വിചാരിച്ചു ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഈ ലോക്ക്ഡൗൺ തീരുമെന്ന് പക്ഷേ പ്രത്യാശയുള്ള വർത്തമാനം ഒന്നും കേൾക്കുവാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഇന്ന് ഇപ്പോൾ ഒരു തീരുമാനം കൂടി വന്നിരിക്കുകയാണ് ഈ ലോക്ക്ഡൗൺ കുറച്ചുകൂടി നീട്ടുവാൻ തക്കവണ്ണം ഇടവരുമെന്ന് ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ശരിക്കും കുറേ മുട്ട കുറേ മാവ് കുറേ ബ്രെഡ് കുറേ പലവ്യഞ്ജനം ഇതൊക്കെ വാങ്ങിച്ചു വെക്കുവാൻ തക്കവണ്ണം ഇടയായി നമ്മുടെ ചിന്ത ഇത് നമ്മളെ ലോക്ക്ഡൗണിൻ്റെ അക്കരെ എത്തിക്കണമെന്നാണ് പക്ഷേ ഓരോ ദിവസവും ഇങ്ങനെ തരണം ചെയ്യുവാൻ നമ്മളിങ്ങനെ ബന്ധപ്പെടുമ്പോൾ സമയം ഒരുമാതിരി നിശ്ചലമായി നിൽക്കുന്നത് പോലെയാണ് ഇതിനൊരന്തം വരുന്നത് കാണത്തില്ല നമുക്ക് മാത്രമല്ല ഇപ്പം പിള്ളേർ ഭർത്താവ് ഭാര്യ എല്ലാം വീട്ടിലുണ്ടായിരുന്ന കാരണത്താൽ ഒരു മാസം നിൽക്കുമെന്ന് പറഞ്ഞ് വിജ വാങ്ങിച്ചു വെച്ചതൊക്കെ ദിവസങ്ങൾ കൊണ്ട് തന്നെ തീരുവാനിടയായി പിറക്കി തിന്ന് പിറക്കി തിന്ന് പിറക്കി തിന്ന് ബിസ്ക്കറ്റ് വാങ്ങിച്ചു വെച്ചതെല്ലാം തീർന്നു മുട്ട പത്തൊമ്പതെണ്ണം വാങ്ങിച്ചതാണ് ഇപ്പം അഞ്ചെണ്ണം പോലും ബാക്കിയില്ല എല്ലാം തീരുകയാണ് ഇപ്പം പിള്ളേർ വന്ന് ഒരു കാപ്പിതാ ഒരു മുട്ട പുഴുങ്ങിത്താ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്നേഹമല്ല തോന്നുന്നത് നമ്മൾ ദേഷ്യപ്പെടുക എന്നെ തീറ്റിയാടായി തരുന്നത് നമ്മൾ പറയുവാൻ തൊക്കെ ഇടയാവുകയാണ് എന്താ പ്രശ്നം കെയറിങ്ങും ഷെയറിങ്ങും ലവ്വിങ്ങും ഒക്കെ പോയി നമുക്ക് പേടിയാ ലോക്ക്ഡൗൺ തീരുന്നതിന് മുമ്പ് ഇതെല്ലാം തീർന്നു പോകുമോ സാധനത്തിന് തട്ടുവരുമോ ക്ഷാമം ഉണ്ടാകുമോ നമ്മൾ ഭയപ്പെട്ട് ആയിരിക്കുകയാണ് എല്ലാം പിടിച്ചു വയ്ക്കാനാണ് നമുക്ക് ആശ ആകപ്പാടൊരു ഭയം നമുക്കിപ്പോൾ അങ്ങ് തോന്നുകയാ ഇത് തീരുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ തീർന്നു പോയാലോ എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ യഥാർത്ഥമായി ഇവവിധത്തിൽ ഒരനുഭവത്തിൽ ഇന്ന് നമ്മളൊക്കെ പെട്ടുപോകുവാൻ ഇടയാകുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടുന്നൊരു കാര്യമുണ്ട് നമ്മൾ ദൈവജനമാണല്ലോ കഥാവിൽ വിശ്വസിക്കുന്ന രക്ഷ സ്വീകരിച്ച ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ അങ്ങനെയാണെങ്കിൽ മുൻ പറഞ്ഞതുപോലെ അല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ ഇതുപോലൊരു മരുഭൂ അനുഭവത്തിൽ വന്നുപെടുവാൻ നമുക്ക് സാധ്യതയുണ്ടോ നമ്മൾ അന്വേഷിക്കുവാൻ തകവണ്ണം ഇടയാകണം മുൻപറഞ്ഞ അനുഭവങ്ങൾ എന്താണ് ഒന്ന് പൗലോസിനെ പോലെ സ്വമേധ അവിടെ എത്തുന്നതല്ല മോശയെ പോലെ അബദ്ധം പറ്റിയിട്ട് അവിടെ ചെല്ലുന്നതല്ല യേശുവിനെ പോലെ അങ്ങോട്ട് നയിക്കപ്പെടുന്നതല്ല ആത്മാവിനാൽ നയിക്കപ്പെടുന്നതല്ല അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടേണ്ടത് ദൈവം കൊണ്ടുപോകുന്നതല്ല അല്ലാതെ മറ്റെന്തെങ്കിലും വിധം നിമിത്തം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാരണനിമിത്തം ഒരു മരുഭൂവാസത്തിന്റെ അനുഭവത്തിൽ നമ്മൾ എത്തിപ്പറ്റുവാൻ സാധ്യതയുണ്ടോ നമ്മൾ ചോദിക്കുവാൻ തകവണ്ണം ഇടയാകം വായിക്കുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വാക്യം നിങ്ങളെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഹൊിയ പ്രവചനത്തിൻ്റെ രണ്ടാമധ്യായം പതിനാലാം വാക്യമാണ് വചനം അവിടെ പറയുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവം അവളെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ദൈവജനത്തെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ച് ഹൃദ്യമായി സംസാരിക്കും ദൈവം പറയുകയാണ് ഒന്നുകൂടെ വായിക്കട്ടെ ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവിടെ വെച്ച് ഹൃദ്യമായി സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയാകും നോക്കണം ദൈവമക്കളെ നമ്മൾ ഈ വേദശകലം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആഴമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒന്നാമത് ദൈവത്തെക്കുറിച്ച് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അല്പമായി ഒന്ന് ഗ്രഹിക്കേണ്ടുന്നത് ആവശ്യമാണ് ദൈവം എങ്ങനെയുള്ളവനാണ് ഒരു വാക്യം അതിനെക്കുറിച്ച് പറയൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ദൈവം അനുഗ്രഹിക്കുന്നവനാണ് എങ്ങനെ അനുഗ്രഹിക്കുന്നവൻ ഞാൻ ഇങ്ങനെ പറയും നമുക്ക് അനുഗ്രഹം പ്രാപിച്ച് തൃപ്തി അടഞ്ഞാലും ദൈവത്തിനെ നമുക്ക് നമുക്ക് അനുഗ്രഹം തന്ന് തൃപ്തിയാകത്തില്ല ഒന്നുകൂടെ ഞാൻ പറയട്ടെ നമുക്ക് അനുഗ്രഹം മതി എന്ന് തോന്നിയാലും ദൈവത്തിന് നമ്മളെ അനുഗ്രഹിച്ച് മതിയാകത്തില്ല അങ്ങനൊരു ദൈവമാണ് നമ്മുടെ ദൈവം ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അവനുള്ള വേറൊരു സ്വഭാവമാണ് അവന് നമ്മളോട് സംസാരിക്കുവാൻ ഇടപെടുവാൻ ആഗ്രഹമുള്ള ദൈവമാണ് സോ മച്ച് സോ ദീ കാൾ സിംസ് ഓഫ് ദ വേർഡ് അവൻ തന്നെത്താൻ വചനം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് അവന് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് എന്നാൽ ജനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ പലപ്പോഴും ജനത്തിന് അവരുടെ തിടുക്കമുള്ള ജീവിതം നിമിത്തം ദൈവത്തിൻ്റെ അടുക്കലെടുത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ സ്വീകരിക്കുവാൻ തകണം ഒന്നുകിൽ സമയമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല ഭയങ്കര ബിസിയാണ് ഭയങ്കര ബിസിയാണ് ക്ലബിൽ പോകാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് അവർ പോവും കല്യാണത്തിന് പോകാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് അവർ പോകും പക്ഷേ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരത് ചെയ്യത്തില്ല ദൈവത്തിൻ്റെ ഇടപെടൽ സ്വീകരിക്കേണ്ടതിന് പ്രാർത്ഥനയിലുറ്റിരിക്കുവാൻ ദൈവവചനം ധ്യാനിക്കുവാൻ അതിനൊക്കെ ഒന്ന് മെനക്കെടേണ്ടതിന് അവർക്ക് മടിയാണ് ദൈവിക ഇടപെടൽ സ്വീകരിക്കുന്നതിൻ്റെ മൂല്യം എന്താണ് അവർക്ക് അറിയത്തുമില്ല അതുകൊണ്ടൊക്കെ ഇവര് ദൈവത്തിൻ്റെ ആഗ്രഹമുണ്ടല്ലോ നമ്മളോട് ഇടപെടുവാനുള്ള ആഗ്രഹം അത് നിവർത്തിയാകേണ്ടതിന് അവരുടെ പക്ഷത്തു നിന്ന് കാലണായുടെ ഒരു കാര്യം ചെയ്യത്തില്ല എന്നാൽ അനുഗ്രഹിച്ചു മതിയാകാത്തതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ തൻ്റെ ജനം തന്റെ ഇടപെടൽ സ്വീകരിക്കുവാൻ ഇരുന്നു കൊടുക്കുന്നില്ല എങ്കിലും ദൈവത്തിന് അവരോട് ഇടപെടുവാനുള്ള ആഗ്രഹത്തിന് ഒരു കുറവും ഉണ്ടാകത്തില്ല ഒരു കോട്ടവും തട്ടത്തില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവത്തിലാണ് ദൈവം നമ്പുരാൻ പറയുന്നത് ഞാൻ ഈ ജനത്തെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമെന്ന് വശീകരിക്കും വശീകരിക്കും എന്താ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞാനതിനെ എൻ്റെ ഭാഷയിൽ ഒന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരുത്തരി ഇങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു നമുക്കവനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്നിരിക്കുകയാണെങ്കിൽ അവൻ പോകുന്ന വഴിയിലെ വാതിലുകളൊക്കെ ഞങ്ങൾ അടച്ചു പിടിക്കും എന്തിന് അവൻ ഇതിലെ വരാൻ നമ്മൾ അവനെ പിടിച്ചു തള്ളി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും അവിടെ ഒരു ഒരു കെണി വെച്ച് പിടിക്കുവാൻ ശ്രമിക്കും അവിടെ എന്തെങ്കിലും കാണിച്ച് മോഹിപ്പിച്ച് അതിലെ കൊണ്ടുപോകേണ്ടതിന് അവനെ തെറ്റിദ്ധരിപ്പിച്ച് ഇതാണ് വഴി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതിനു സമയം ഇതൊക്കെയാണ് വശീകരണം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇതൊരു നല്ല പണിയാന്നു ഞാൻ പറയും അത്ര നല്ല പണിയൊന്നുമല്ല കുറച്ച് കള്ളത്തരം കള്ളൽ നിറഞ്ഞുപോലെ എനിക്ക് തോന്നുകയാണ് പക്ഷേ ദൈവം നമ്പുരാൻ ഞാൻ അവനെ വിളിച്ചു കൊണ്ടുപോകും എന്നല്ല പറയുന്നത് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ചോദിക്കണം ദൈവത്തെ കൊണ്ട് ഇങ്ങനൊരു കടുങ്കൈ ചെയ്യിക്കേണ്ടതിന് അന്നത്തെ ഇസ്രായേൽ ചെയ്തു കൂട്ടിയത് എന്തോ ആണ് അവരുടെ ജീവിത രീതിയിലെ പ്രത്യേകതകൾ എന്തായിരുന്നു നമ്മൾ ചോദിക്കുവാൻ തകവണ്ണം ഇടയാകണം അതുകൊണ്ട് ഗിവ് യു ഫൈവ് ഡി സിയർ കേട്ടോ എന്ന് പറഞ്ഞാൽ ഡി കൊണ്ട് തുടങ്ങുന്ന അഞ്ച് കാര്യങ്ങൾ ഓർക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ ഓർക്കാൻ എളുപ്പത്തിനാ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക അന്നത്തെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാമത്തെ കാര്യം ഹൊിയ ഒന്നിൻ്റെ രണ്ടാം വാക്യം വായിക്കുമ്പോൾ വി സീസ് ദ ഫസ്റ്റ് ഡീതർ ദിപ്പാർട്ടഡ് ഫ്രം ഗാഡ് ദൈവത്തിൽ നിന്ന് അവരെ അകന്നു പോകുവാൻ തക്കവണ്ണമിടയായി ദൈവത്തോട് പറ്റിയിരിക്കണം അവര് എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം പക്ഷേ ഇവര് അവർക്കും ദൈവത്തിനും മധ്യേ പലതും വന്ന് കയറുവാൻ തക്കവണ്ണം ഇടവരുത്തി തന്മൂലം ദൈവത്തിൽ നിന്ന് ഒരു അകലത്തിലേക്ക് മാറിപ്പോകുവാൻ തക്കവണ്ണമിടയായി എന്തൊക്കെയായിരിക്കും അവരുടെയും ദൈവത്തിൻ്റെയും മധ്യത്തിൽ വന്നു കയറിയത് ഞാൻ പറയും അവരുടെ ബിസിനസ്സുകൾ അവരുടെ ബന്ധങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾ അവരുടെ ലക്ഷ്യങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ജോലി അവരുടെ ചുമതലകൾ ബന്ധങ്ങൾ എല്ലാം ഇതിൻ്റെ ഇടയിൽ വന്ന് കയറുവാൻ തകണമിടയായി ആപ്പുകൾ ഓരോന്നോരോ നോരോ നോരോ നോരോന്നായി അവരുടെയും ദൈവത്തിൻ്റെയും മധ്യത്തിൽ വരുവാനിടയായപ്പോൾ ദേ എൻ്റെ ഡിപ്പാർട്ടിങ് ഫ്രോം ഗോഡ് അവർ ദൈവത്തിൽ നിന്ന് ദൂരത്താകുവാൻ തകവണം ഇടവന്നു രണ്ടാമത് നോക്കുക ഹൊിയ പ്രവചനം രണ്ടിന്റെ പതിമൂന്നാണ് കേട്ടോഫുൾ പൊസിഷൻ ഇൻ ദിയർ ലൈഫ് എന്ന് പറഞ്ഞാൽ അവര് ദൈവത്തിന് അവരുടെ ജീവിതത്തിലുള്ള സ്ഥാനത്തിൽ ഒരു സ്ഥാനഭ്രംശം വരുത്തുവാൻ തകവണം ഇടയായി ദൈവത്തിന് സ്ഥാനഭ്രംശം വരുത്തുക എന്ന് പറഞ്ഞാൽ അവൻ്റെ സിംഹാസനത്തിൽ നിന്ന് അവനെ തൊഴിച്ചു മാറ്റിയെന്നാണോ അർത്ഥം അല്ല അങ്ങനൊന്നും ആർക്കും ദൈവത്തോട് ചെയ്യാനൊക്കത്തില്ല പക്ഷേ ഇവർ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവത്തിന് അർഹതപ്പെട്ടതായ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനമുണ്ട് എന്താ സ്ഥാനം അവരുടെ ഹൃദയത്തിൻ്റെ ജീവിതത്തിൻ്റെ സിംഹാസനത്തിനുമേൽ മറ്റാരെയുമല്ല ദൈവത്തെ അവർ രാജാവായി ഇരുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പക്ഷെ ഇവരെന്തു ചെയ്തതെന്നറിയാമോ ഇവരെ കുറിച്ച് വചനം പറയുകയാണ് ഹോശിയ പ്രവചനം രണ്ടിന്റെ പതിമൂന്നിൽ അവർ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടുവാൻ തകവണം ഇടയായി അവർ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി വാക്യം ചെറിയ വാക്യമാണ് പക്ഷേ ഇതിന്റെ അർത്ഥം ആഴം മനസ്സിലാക്കേണ്ടതിന് ദൈവത്തെ കുറിച്ച് കൂടി രണ്ട് വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ദൈവം നല്ലവനാണ് പക്ഷേ എനിക്ക് കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഇങ്ങനെ പറയാം ദൈവത്തിന് ഒരു പ്രത്യേക ഒരു 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 പ്രശ്നമുണ്ട് എന്താ ദൈവത്തിൻ്റെ പ്രശ്നമെന്നറിയാമോ നിൻ്റെ ജീവിതത്തിലെ നൂറ് ദൈവങ്ങൾക്കുമധ്യേ ഒരു ദൈവമായിരിക്കാൻ ദൈവത്തിന് സൗകര്യമില്ല നിന്റെ ജീവിതത്തിലെ നൂറ് ദൈവങ്ങൾക്കു മധ്യേ ഒന്നാമനായിരിക്കാനോ ബെസ്റ്റ് ദൈവമായിരിക്കാനോ ദൈവത്തിന് താല്പര്യമില്ല പിന്നെയോ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ മൂന്നാം വാക്യത്തിലൂടെ അവൻ പറയും ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് ഈ അസുഖത്തിന് ഞാൻ കൊടുക്കുന്ന പേര് ഒള്ളി ഗോഡ് സിൻഡ്രോം എന്നാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ ഒരേ ഒരു ദൈവം ഈ ദൈവമായിരിക്കണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത് അതെങ്ങനെ നിനക്ക് അറിയുവാൻ പറ്റും അതെങ്ങനെ നിനക്കറിയുവാൻ പറ്റും നിന്റെ ജീവിതത്തിലെ മാനം ബഹുമാനം അനുസരണ ആരാധന ഇതൊക്കെ ആർക്കാ കിട്ടുന്നത് നീ നോക്കണം അവരാ നിന്റെ ദൈവം നിനക്കൊരാവശ്യം വന്നാൽ നിന്റെ ഒരു പ്രശ്നം വെളിപ്പെട്ടാൽ ആരുടെ അടുക്കലേക്കാണ് സഹായത്തിനായി നീ ആദ്യം ഓടുന്നത് അതാ നിന്റെ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു ഘട്ടം വന്നാൽ സത്യദൈവത്തെയാണോ മറ്റെന്തിനെങ്കിലും ആണോ ആരെയെങ്കിലും ആണോ നീ തിരഞ്ഞെടുക്കുന്നത് നീ ഏതിനെ തിരഞ്ഞെടുക്കുന്നു അതാ ദൈവം നിനക്ക് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ബാലിന് ധൂപം കാട്ടുവാൻ പോകുന്ന മാത്രയിൽ ദൈവത്തിന് അവരുടെ ജീവിതത്തിലുള്ള സ്ഥാനം ഭ്രംശം വന്നിരിക്കുകയാണ് ദൈവത്തിന് അത് സഹിച്ചുകൂടാ അതുകൊണ്ട് ദൈവകോപം അവർക്ക് നേരെ ജ്വലിക്കുവാൻ തുടങ്ങി വീണ്ടും ഞാനിങ്ങനെ പറയട്ടെ യഥാർത്ഥത്തിൽ അവർ ദൈവം ആഗ്രഹിച്ച മാനം സ്നേഹം ആരാധന ഇതെല്ലാം ദൈവത്തിന് കൊടുക്കാതെ അപഹരിക്കുവാൻ തക്കവണ്ണം ഇടയായി ദിസ് ദീഹിയർ ദി ഡിപ്രൈവ്ഡ് ഗോഡ് ഓഫ് ദി ഓണർ ലവ് ആൻഡ് വേർഷിപ്പ് ഡ്യൂ ടു ഹിസ് ഹോളി നെയ് ദിപ്രൈവ്ഡ് ഗോഡ് മത്തായിട്ട് സുവിശേഷം വായിക്കുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു തൻ്റെ ജനതയോട് ഇവവിധത്തിൽ പറഞ്ഞു നിങ്ങൾ പൂർണ്ണ ഹൃദയം കൊണ്ട് പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സേവിക്കണമെന്നല്ല സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹിക്കുവാൻ തക്കുമിടയാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഉണ്ടല്ലോ വെളിപാട് പുസ്തകം രണ്ടിൻ്റെ ആരംഭവാക്യങ്ങളിൽ എഫേ സോസിലെ സഭയ്ക്ക് കത്തെഴുതുന്ന സമയത്ത് അവരുടെ പ്രവർത്തനം പ്രയത്നം ഇതെല്ലാറ്റിനും പ്രശംസിച്ചിട്ട് ഈ ശക്തമായി പ്രവർത്തിക്കുന്ന സഭയെ നോക്കി വിധത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുറവുണ്ട് എന്താ കുറവെന്നറിയാമോ നിങ്ങൾ നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു വാക്യങ്ങൾ നമ്മളോട് പറയുന്ന കാര്യം എന്താണ് ഒന്ന് കർത്താവ് നിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നു ആ സ്നേഹം ഇല്ലാതിരുന്നാൽ കർത്താവിന് സങ്കടമാണ് ഉള്ള സ്നേഹത്തിൽ ഒരു കുറവ് വരുന്നത് പോലെ തോന്നിയാൽ ദൈവത്തിന് അത് അസഹ്യമാണ് നീ അവനെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ മനസ്സോടെ പൂർണാത്മാവോടെ സ്നേഹിക്കണം ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഈ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കണം നിന്റെ ആരാധന നിന്റെ ആരാധന യോഹൻ്റെ സുവിശേഷം നാല് അതിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നുവെന്ന് അവനെ ആരാധിക്കുന്നവൻ സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണമെന്ന് ഈ ദിവസങ്ങളിൽ ദൈവം അങ്ങനെയുള്ള ആരാധകരെ അന്വേഷിക്കുന്നുവെന്ന് നമുക്ക് കാണുവാനത്തെ കുടുംബയാകും ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ദ ഫാദർ സീ കിങ് സച്ച് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നവരെ സീ സച്ച് ടു പറയുകയാണ് ഇസ്രായേൽ കാമുകന്മാരെ അന്വേഷിച്ചു ആത്മീക പരസംഗം ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ അവരുടെ സ്നേഹം പങ്കുവെക്കപ്പെടുവാൻ തകണമിടയായി പങ്കുവെക്കപ്പെടുവാൻ തകണമിടയായി നോക്കുക അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തിൽ നിന്നുടലെടുക്കുന്ന ആരാധന ദൈവം ചോദിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ആഗ്രഹിച്ചു അവരുടെ സ്ഥിതിവിശേഷം എന്താണെന്നറിയാമോ സമകാലീനായിരുന്ന ആമോസ് പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ എട്ടാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വിവിധത്തിൽ എഴുതി ധാന്യ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം ആമവാസി എപ്പോൾ കഴിയും ഗോതമ്പ് വിൽക്കാൻ തക്കവണ്ണം ശബത്ത് എപ്പോൾ തീരും എന്ന് ഇസ്രായേൽ ജനം ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി ഫോർ ദം വർഷിപ്പ് വേർഷിപ്പ് വിയർ നഴ്സ് അവരെ തളർത്തുന്ന ഒരു കാര്യമാണ് ശരിക്കും ശബത്തനാൾ എന്തിനാ ദൈവം ശുദ്ധീകരിച്ചത് മനുഷ്യന് വിശ്രാമുണ്ടാകുവാൻ ഇക്കഴിഞ്ഞ ആഴ്ച മുഴുവൻ നടത്തിയ ദൈവത്തെ സ്തുതിക്കുവാൻ അവസരം ഉണ്ടാകുവാൻ ആരാധന കഴിക്കാൻ ഇടവരേണ്ടതിന് പക്ഷേ ഈ ജനം ശബത്വനാൾ ലംഘിച്ചാൽ കല്ലേറുകൊണ്ട് ചാകേണ്ടി വരുമെന്ന ഭയത്താൽ അവിടെ ചെന്ന് സമയം ചെലവഴിച്ചു എന്നല്ലാതെ ആരാധിക്കുവാൻ അവനെ സ്നേഹിക്കുവാൻ ഈ അവസരം മുതലാക്കിയില്ല അവിടെ ഇരിക്കുമ്പോഴും ചിന്ത എന്താണെന്നറിയാമോ ഇതൊന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഗോതമ്പ് കച്ചവടത്തിന് പോകാമായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ആ ആരാധന കർത്താവിന് സ്വീകാര്യമായില്ല വർ ഡിപ്രൈവിംഗ് ഗോഡ് ഓഫ് ദ ലവ് ഓഫ് ദ ഓണർ ഓഫ് ദ ട്രൂ വേർഷിപ്പ് ടു ഹിസ് ഹോളി നെയ് നാലാമത്തെ പ്രശ്നം എന്താണ് നോക്കുക ഹഷിയ രണ്ടിൻ്റെ അഞ്ചാം വാക്യം അവരുടെ അമ്മ വ്യഭിചാരം ചെയ്തു അവളെ പ്രസവിച്ചവൾ ലജ്ജാകരമായി പ്രവർത്തിച്ചു ഗോഡ് ഗോഡ്സ് ടോക്കിംഗ് ബോട്ട് ദ നേഷൻ ഓഫ് ഇസ്രായേൽ ഗട്ടു കളക്റ്റീവായിട്ട് ഇസ്രായേൽ ഇസ്രായേലിന്റെ രാഷ്ട്രത്തെക്കുറിച്ച് പറയുകയാണ് എങ്ങനെ ഈ ലജ്ജാകരമായ കാര്യങ്ങൾ പ്രവർത്തിച്ചത് അപ്പം എന്ന് പറഞ്ഞാൽ ഫുഡ് വെള്ളം എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് ആട്ടുരോമം ക്ഷണം എന്ന് പറഞ്ഞാൽ ക്ലോത്ത്സ് ആൻഡ് കവറിങ് കേട്ടോ നമ്മുടെ വേഷങ്ങൾ എണ്ണ പാനീയം ദ ലക്ഷറീസ് ഓഫ് ലൈഫ് കേട്ടോ ഇതൊക്കെ തരുന്ന എൻ്റെ കാമുകന്മാരുടെ പിന്നാലെ ഞാൻ പോകുമെന്ന് അവൾ പറയുവാനത്തെ കോണം ഇടയായി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ നന്മകൾ ദൈവത്തിൽ നിന്നാണ് വന്നതെന്ന് അവർ അംഗീകരിച്ചു കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ എനിക്ക് അവർ തന്നത ഇവർ തന്നത എന്ന് പറഞ്ഞു നടക്കുവാൻ തകണമു തന്മൂലം ദൈവത്തെ അവർ താഴ്ത്തിക്കെട്ടിയെന്ന് ഡ ഡീ ഗ്രൈഡഡ് ഗോഡ് എന്ന് വചനം പറയുകയാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇതുപോലൊക്കെ ചെയ്യാൻ തോന്നും കേട്ടോ എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് അറിയാമോ വീട്ടിൽ നന്മകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അതെന്താണെന്നറിയാമോ എനിക്ക് ഇതൊക്കെ വാങ്ങിക്കൂട്ടുവാൻ ശമ്പളമുള്ളത് കൊണ്ടാണ് ശമ്പളം എന്താന്നുള്ളതെന്ന് അറിയാമോ എനിക്ക് ജോലിയുള്ളത് കൊണ്ടാണ് ജോലി എന്താ എനിക്ക് കിട്ടിയതെന്നറിയാമോ പഠിത്തമുള്ളത് കൊണ്ടാണ് പഠിത്തം എന്താ എനിക്കുള്ളതെന്നറിയാമോ എനിക്ക് കഴിവും ബുദ്ധിയും ഉള്ളതുകൊണ്ടാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ചുമ പഠിത്തമുള്ള എത്ര പേരാ ഞങ്ങളെ വിളിച്ച് പറയുന്നതെന്നറിയാമോ ഒരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു ജോലിയുള്ള എത്ര പേരാ ഓരോ ആഴ്ചയിൽ നമ്മളെ വിളിച്ച് പറയുന്നതെന്ന് അറിയാമോ ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായെന്ന് ഇല്ല നിനക്ക് ശമ്പളം കിട്ടുന്നു അത് തരുവാൻ തക്കണ ഒരു നല്ല ജോലിയുണ്ടോ നീ പഠിച്ചതുകൊണ്ടല്ല ദൈവം നിന്നോട് കൃപയും കരുണയും കാണിച്ചതുകൊണ്ടാണ് നിനക്ക് അത് കിട്ടിയത് നീ മനസ്സിലാക്കണം നിന്റെ നന്മയുടെ ഉറവിടം കർത്താവാണെന്ന് മനസ്സിലാക്കി അവന് മഹത്വം കൊടുക്കുന്നില്ല എങ്കിൽ യു ഡിഗ്രേഡിങ് ഹെയിം ദൈവത്തെ നീ താഴ്ത്തിക്കെട്ടുകയാണ് നീ മനസ്സിലാക്കണം അഞ്ച് ദ ഫിഫ്ത് ഡി ഞാൻ എന്നോട് പറയട്ടെ ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ ഈ ജനത്തിന് ഇടവരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിൻ്റെ മൂല കാരണം ദ ഡിസ് ഗാഡ്സ് ലോ അവര് ദൈവ വചനത്തെ അതിലെ പ്രമാണങ്ങളെ അഗണ്യമാക്കിക്കളഞ്ഞു വചനം ഒരുവൻ പ്രമാണിച്ചാലുണ്ടല്ലോ ഈ പറഞ്ഞതൊന്നും അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുകയില്ല ദൈവത്തിന് അർഹതപ്പെട്ട സ്ഥാനം കൊടുത്ത് അവൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിച്ച് അവനെ പ്രസാദിപ്പിച്ച് നമ്മൾ ജീവിപ്പാൻ ഇടവരും പക്ഷേ ഈ ജനത്തിന് ഈ അബദ്ധങ്ങൾ പറ്റുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അവര് ദൈവവചനത്തെ കളഞ്ഞു ദൈവവചനം ധ്യാനിക്കണമെന്ന് മാത്രമല്ല അത് പ്രമാണിക്കണമെന്നും തൻ്റെ ജനത്തെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ട് ഇതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ പതിനാറിന്റെ ഇരുപതിലൂടെ ദൈവം പറയുന്നത് തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും മനസ്സിലായോ നീ പ്രമാണിച്ചാൽ നിനക്കൊരു റിവാർഡ് ഒരു പ്രതിഫലം അവൻ വാഗ്ദാനം ചെയ്യുകയാണ് എന്തിന് നീ അത് പ്രമാണിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഇവിധം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് കഥാവ് പറയുന്നത് ഞാൻ അവളെ വശീകരിക്കും തന്ത്രപരമായി അത്യാവശ്യമാണെങ്കിൽ അവളെ വഞ്ചനാപരമായ നയങ്ങൾ എടുത്തിട്ടായാലും ശരി ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയാകും ഇത് കേൾക്കുവാൻ തക്കണം ഇടയാകുമ്പോൾ നീ ശരിക്കും ഒരു സ്വയപരിശോധന നടത്തണം ദൈവത്തിൻ്റെ വൈദ്യലേ നീ ചോദിക്കണം ഈ മുൻപറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഒന്നോ അതോ എല്ലാമോ നിന്റെ ജീവിതത്തിൽ കാണാമോ എന്ന് ചോദ്യം എന്താണ് നിന്നോട് കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്നോട് ഹൃദ്യമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നിന്നെ വശീകരിച്ച് മരുഭൂമിയിലെത്തിക്കുവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അവൻ അത്യാവശ്യമെങ്കിൽ വശീകരണ തന്ത്രങ്ങൾ നിനക്ക് നേരെ എടുക്കുവാൻ തക്കവണ്ണം അവനെ പ്രേരിപ്പിക്കേണ്ടതിന് തക്കവണ്ണമുള്ള ഒരു ജീവിത രീതിയാണോ നിൻ്റെത് നീ ചോദിക്കുവാൻ തക്കവണ്ണം ഇടയാകണം ഇസ്രായേലിന് ദൈവം എങ്ങനെ വശീകരിച്ചത് ഈ വിധം കൂടി നീ ശ്രദ്ധിക്കണം കേട്ടോ ഹുഷിയാപ്രവചനം രണ്ടിന്റെ ആറ് വായിക്കുന്നത് കേൾക്കുക ഹുഷിയാപ്രവചനം രണ്ടിന്റെ ആറ് അതുകൊണ്ട് ഞാൻ നിന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലുകെട്ടി അടയ്ക്കും അവൾ തൻ്റെ പാതകളെ കണ്ടെത്താതവണ്ണം ഞാൻ ഒരു മതിൽ ഉണ്ടാക്കും ബാക്കി മനസ്സിലായോ വാക്യം നമ്മളോട് പറയുകയാണ് ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ വശീകരണ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്ന ഇതാണ് തൻ്റെ ജനത്തിന് ഗമനാപഗമനങ്ങൾക്ക് തടസ്സം വരുത്തും സ്വതന്ത്ര വിഹാരം ഒക്കാത്ത ഒരനുഭവമാകും എന്ന് പറഞ്ഞാൽ വീട്ടി പൂട്ടിയിടുമെന്ന് കേട്ടോ വീട്ടി പൂട്ടിയിടുമെന്ന് ഇതാണ് കഥാവ് പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ട് നോക്കുക ഹൊ്യാപ്രവചനം രണ്ടിന്റെ ഏഴാം വാക്യമാണ് അവൾ ജാരന്മാരെ പിന്തുടരുമെങ്കിലും അവരോട് ഒപ്പം എത്തുകയില്ല അവൾ അവരെ അന്വേഷിക്കും കണ്ടെത്തുകയില്ലതാനും എന്താ ഇതിന്റെ ഈ ജാരന്മാരാരാണെന്ന് ആദ്യം പറയാം അപ്പം വെള്ളം ആട്ടുരോമം ക്ഷണം എണ്ണ പാനീയം ഇതൊക്കെ കൊടുത്തത് ഈ ജാരന്മാരാണെന്നാണ് ഈ ദൈവജനം പറഞ്ഞുകൊണ്ട് ഇരുന്നത് കഥാവ് പറയുക ഇവയെ അന്വേഷിച്ചാൽ ഇനി കാണാതെ വണ്ണം ആക്കി തീർക്കും എന്ന് പറഞ്ഞാൽ നിൻ്റെ പെർസ്യൂട്ട്സ് എല്ലാം അൺസക്സസ്ഫുൾ ആകും നന്മ വരുമെന്ന് വിചാരിച്ച് നീ എന്തൊക്കെ ചെയ്യുന്നു അവിടെയെല്ലാം ഒരു ഉറവ് വറ്റിപ്പോയതുപോലത്തെ അനുഭവം നിനക്ക് ഉണ്ടാകുവാൻ ഇടയാകും ജോലി പോയി അല്ലെങ്കിൽ പോകുമെന്ന ഭീഷണിയിലാണ് ശമ്പളം കിട്ടിയിട്ട് കുറേ കാലമായി എവിടെയും തകർച്ച രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ എന്താണ് ഈ പറഞ്ഞ അനുഭവമാണ് മൂന്ന് ഹോഷിയ പ്രവചനം രണ്ടിന്റെ ഒൻപത് അതുകൊണ്ട് കൊയ്ത്തുകാലത്ത് എൻ്റെ ധാന്യവും വിളവെടുപ്പ് സമയത്ത് എൻ്റെ വീഞ്ഞും ഞാൻ മടക്കിയെടുക്കുകയും അവളുടെ നഗ്നത മറയ്ക്കേണ്ടതിന് കൊടുത്തിരുന്ന എന്റെ ആട്ടിൻ രോമവും ക്ഷണവും ഞാൻ എടുത്തു കളയുകയും ചെയ്യും കൊയ്ത്തുകാലം വിളവെടുപ്പ് കാലം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഒരാൾ ഒരു വിത്ത് വിതച്ചിട്ട് അത് കൊയ്ത്തിലെത്തേണ്ടതിന് കാത്തിരുന്ന് അത് ഒരുങ്ങുന്ന ആ കാലം അതിനെ ഈ പറയുന്നത് നീ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് വിതച്ചവന് മാത്രം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഈ കൊയ്ത്തുകാലം വെറുതെ ഇരുന്നവന് കിട്ടത്തില്ല കേട്ടോ വിതച്ചവൻ വിതയ്ക്കുന്നത് എന്തിനാണ് കൊയ്ത്തിനു വേണ്ടിയാണ് പക്ഷേ കഥാവൂടെ പറയുകയാണ് വിതച്ചവൻ ആ കൊയ്ത്തുകാലം വരുമ്പോൾ കൊയ്തെടുക്കുവാനക്കവണ്ണം ആഗ്രഹത്തോടെ ചെന്നാൽ ധാന്യം കിട്ടുകയില്ല വീഞ്ഞ് കിട്ടുകയില്ല എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്ക് ഫലം കാണുവാനൊക്കത്തില്ല ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടത്തില്ല ചുരുക്കം ോമവും ക്ഷണവും തിരിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ ഉള്ള നന്മയാണിത് കേട്ടോ അതുപോലും നഷ്ടമാകുന്ന അനുഭവത്തിലേക്ക് വരും സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ക്രാഷ് ചെയ്തപ്പോൾ എത്ര പേരുടെ സമ്പത്ത ഇല്ലായ്മപ്പെട്ടു പോയത് ഓരോ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തവന്മാർ വെച്ച് വരുത്തി തീർത്ത തകർച്ചകൾ നിമിത്തം പല ബാങ്കുകളും പൂട്ടുവാൻ തകർന്നിവിടെ ആയപ്പോ എത്ര പേർക്കാ നന്മ നഷ്ടമായത് ആലോചിക്കുവാൻ തക്കൗണ്ട് വേണ്ടി ആകണം ഹൊഷ്യ രണ്ടിൻ്റെ പത്ത് നാലാമതൊരു കാര്യമാണ് ഹൊഷ്യ രണ്ടിൻ്റെ പത്ത് ഇപ്പോൾ അവളുടെ ജാരന്മാർ കാണുക അവളുടെ നാണിടത്തെ ഞാൻ അനാവൃതമാക്കും ദൈവം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ജനത്തിന് അപമാനം വരുവാൻ അനുവദിക്കും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളാണ് അഭിഷേകം പ്രാപിച്ചവരാണ് ആത്മശക്തി ഉള്ളിലുള്ളവരാണ് ഇത് പറയാൻ തന്നെ നമുക്ക് ചിലപ്പോൾ പേടിയാവും കാരണം എന്നാ അതുപോലെ പരിഹാസമാണ് ദൈവജനത്തിന് നേരെ ലോകം അഴിച്ചുവിടുന്നത് ചുറ്റുമുള്ള ട്രോളുകൾ കണ്ടാൽ ചെയ്തികളെ സംബന്ധിച്ചുള്ള വർത്തമാനം കേട്ടാൽ അയ്യോ തല കുനിച്ചു നിൽക്കുവാൻ ചിലപ്പോൾ ചിലയിടങ്ങളിൽ നിന്ന് ഇറങ്ങി ഓടുവാനൊക്കെ ദൈവജനത്തിന് തോന്നും ഞാൻ പറയട്ടെ ഈ അപമാനം ശരിക്കും ദൈവം അനുവദിച്ചതാണ് കോവിഡ് ബാധ ലോകം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോവിഡിന് പരിഹാരം എന്തുണ്ടെന്ന് ചോദിക്കുന്നവർ ചുരുക്കമാണ് ഫെയ്ത്ത് ഹീലർ എന്ന് പറഞ്ഞ് നടന്ന പാഷർമാർ എന്തു എന്നാ ഒത്തിരി പേര് ചോദിക്കുന്നത് പരിഹാസം നിന്ന അപമാനം ഇത് ദൈവം അനുവദിക്കുവാൻ തകണ്ടും ഇടയാകൊഷിയ രണ്ടിൻ്റെ പത്ത് അതിന്റെ രണ്ടാം ഭാഗമാണ് ആരും അവളെ എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കയില്ല എന്ന് പറഞ്ഞാൽ സാഹചര്യം ഇങ്ങോട്ടും വല്ലായ്മപ്പെട്ടിട്ട് മഞ്ഞിൽ ഒരിടത്തും മറ്റാരിൽ നിന്നും രക്ഷയില്ല എന്നുള്ള ഒരു അനുഭവത്തിൽ ദൈവജനം വന്നു നിൽക്കുവാൻ തകണ്ടും ഇടയാകും ഹൊിയ രണ്ടിൻ്റെ പതിനൊന്ന് ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസ്യകളും ശബത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാക്കും വാക്യം മനസ്സിലായാലോ അല്ലേ അർത്ഥം ഞാൻ പറയട്ടെ ഇന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താനൊക്കത്തില്ല കല്യാണം നടത്താനൊക്കത്തില്ല ഉത്സവങ്ങൾ ആഘോഷം ഇതിന്മേലെല്ലാം വിലക്കാണ് എന്തിന് ശബത്തുകളെ മുടക്കുന്ന ദൈവം പ്രവർത്തിക്കുവാനക്കൊണ്ടും ഇടയായതുകൊണ്ട് ഒരു സഭായോഗമായി പോലും കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാനൊക്കത്തില്ല ഇതായി ഗതി ഏഴാമതൊരു മാർഗം പറയട്ടെ ഹൊഷിയ പ്രവചനം രണ്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളാണ് ഇത് എൻ്റെ കാമുകന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങൾ എന്ന് അവൾ പറഞ്ഞ മുന്തിരിവള്ളികളെയും അത്യവൃക്ഷങ്ങളെയും ഞാൻ നശിപ്പിച്ച് കാടാക്കും കാട്ടുമൃഗങ്ങൾ അവയെ തിന്നുകളയും അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തൻ്റെ കാമുകന്മാരെ പിന്തുടർന്ന നാളുകൾക്കൊത്തവണ്ണം ഞാൻ അവളെ ശിക്ഷിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് വള്ളികൾ അതിവൃക്ഷങ്ങൾ ഇതൊക്കെ എന്താണെന്ന് അറിയാമോ ദീർഘകാലത്തേക്ക് ഫലം കായ്ക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നാളക്കായി കരുതി വച്ചിരുന്ന ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ ഫലം കായ്ക്കും അതിങ്ങനെ വിൽക്കും അതുകൊണ്ട് നന്മയുണ്ടാക്കും എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ല വയസ്സായാലും ഇത് വെച്ച് തിന്നാം എന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ കർത്താവ് പറയുകയാണ് അതിനെയൊക്കെ ഞാൻ നശിപ്പിക്കും കാടാക്കും അതിനെയൊക്കെ കാട്ടുമൃഗങ്ങൾ തിന്നുകളയുവാൻ തകൗണ്ടും ഇടയാകും നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരുന്ന ബാങ്കിനകത്തു നിന്ന് കാട്ടുകളന്മാർ ചിലർ ലോൺ എടുത്തുകൊണ്ട് നമ്മുടെ പൈസ അടിച്ചോണ്ട് പോകുമ്പോൾ അവരെ പിടികിട്ട പുള്ളികളെ പ്രഖ്യാപിച്ചിട്ട് നമ്മുടെ പൈസ പോയെന്ന് ഈ മാനേജ്മെന്റ് പറയുമ്പോൾ ഇന്ന് ഒരു തോട്ടം പോലെയല്ല കാട് പോലെ അൺ ആയിട്ട് ഈ ബാങ്കുകളൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ഈ വാക്യത്തിൻ്റെ പ്രാവർത്തിക തലം ഓർത്തുപോവുകയാണ് കേട്ടോ എന്നിട്ട് കഥാകൾ പറയുക പണ്ട് ചെയ്ത തെറ്റുകൾ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ തിക്തമായ അനുഭവങ്ങൾ നിന്നെ പിന്തുടർന്ന് പിടിക്കുവാനത്തെ കൊണ്ടുവേണ്ടിയാവും ചിലപ്പോൾ നമുക്കിപ്പോഴും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാകും അല്ലേ കൂട്ടം കാര്യങ്ങൾ കൂട്ടം കാര്യങ്ങൾ പക്ഷേ ഈ കൂട്ടം കാര്യങ്ങൾ കേട്ടോ അല്ല യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ഇതിൻ്റെ പരിണിതഫലം എന്താണെന്നറിയാമോ നമ്മളെ ദൈവം ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അടച്ചു പൂട്ടി നന്മയൊക്കെ നഷ്ടമായി ഒരു പ്രത്യാശയ്ക്കും വകയില്ലാതെ മണ്ണിലൊരിടത്തും മാനവരിൽ നിന്നൊന്നും രക്ഷയില്ല ദൈവത്തിൽ നിന്ന് രക്ഷയുള്ളൂ എന്ന് തോന്നിക്കുന്ന ഒരു ലോക്ക്ഡൗൺ സിറ്റുവേഷൻ നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് ദൈവം ഇനി എന്തോ ചെയ്യാനാ പ്ലാൻ നമ്മൾ ചോദിക്കുവാനിടയാണ് ദൈവം ഇനി എന്തോ ചെയ്യാനാ പ്ലാൻ ഞാൻ നിന്നോട് പറയട്ടെ അവൻ മരുഭൂമിയിലേക്ക് നിന്നെ കൊണ്ടുവന്നത് ഇവിടെ വെച്ച് നിന്നെ കൊന്നുകളയുവാനല്ല പിന്നെയോ അവൻ തന്നെ പറയുന്നു ഞാൻ നിന്നോട് ഹൃദ്യമായി ഇടപെടേണ്ടതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഒരു കൊച്ചു ചരിത്രം ഞാൻ പറഞ്ഞോട്ടെ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനൊരു ചരിത്രം കേട്ടു ഒരു കഥ കേട്ടു രണ്ട് സുഹൃത്തുക്കൾ ന്യൂയോർക്ക് പട്ടണത്തിൻ്റെ വളരെ ബിസിയായിട്ടിരിക്കുന്ന ഒരു തെരുവീഥിയിലൂടി നടക്കുകയായിരുന്നു ഫുട്പാത്തിൽ കൂടി അവർ നടക്കുമ്പോൾ ആ ഫുട്പാത്തിൽ അനേകർ ഒത്തുകൂടി നടക്കുന്നുവെന്ന കാരണത്താൽ വലിയ തിക്കും തിരക്കുമാണ് വാഹനങ്ങൾ പോകുന്നു പരസ്യ ബോർഡുകൾ ഓഡിയോ വിഷ്വൽ ഉള്ളതിനാൽ ഭയങ്കര ബഹളമാണ് അവിടെ ോണടിയുണ്ട് ആളുകളുടെ ബഹളമുണ്ട് അലമുറയുണ്ട് ഓ ഭയങ്കര ശബ്ദം പെട്ടെന്ന് ഈ രണ്ടു പേരിൽ ഒരു സുഹൃത്ത് മറ്റവന്റെ അടുക്കലേക്ക് തിരിഞ്ഞിട്ട് യുവിധത്തിൽ പറഞ്ഞു അതാ കേട്ടു നോക്കൂ ഒരു ബുൾഫിഞ്ച് കിളിയുടെ സ്വരം പറയുവാൻ തൊണ്ണുമിടയായി ഒരു ബുൾഫിഞ്ചിന്റെ സ്വരം ഈ പ്രസ്താവന നടത്തിയ ആളിന്റെ കൂടെയുള്ള സുഹൃത്ത് ആതിശയത്തോടെ ഈ മനുഷ്യനെ നോക്കി ചോദിച്ചു ഇത്രയും ബഹളത്തിന്റെ മധ്യേ ഒരു ബുൾഫിഞ്ചിന്റെ സ്വരം തനിക്ക് എങ്ങനെ കേൾക്കുവാൻ പറ്റും ആർക്കെങ്കിലും വല്ലതും കേൾക്കാൻ പറ്റുമോ അത്ര ബഹളമായി ഇവിടെ പറയുവാൻ തൊണ്ണിടയായി ബുൾഫിൻറെ സ്വരം കേട്ടുവെന്ന് ആളുണ്ടല്ലോ തൻ്റെ പോക്കറ്റിലേക്ക് ഇങ്ങനെ കൈയിട്ടു അതിനകത്തു നിന്ന് കുറെ നാണയ തൊട്ടുകൾ കയ്യിലെടുത്തു എന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് പിടിച്ച് ആ ഫുട്പാത്തിലേക്ക് കൈ തുറന്ന് ഈ നാണയങ്ങൾ വീഴുമാറാക്കി ടിങ് 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 രണ്ടു മൂന്ന് ശബ്ദങ്ങൾ കേട്ടു പെട്ടെന്ന് ഈ രണ്ടുപേരും നോക്കിക്കൊണ്ട് നിൽക്കവേ തിടുക്കത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ജനാവലിയുടെ മധ്യത്തിൽ നിന്ന് ഒരു പത്തു പതിനഞ്ചു പേര് തിരിഞ്ഞു മറിഞ്ഞു നോക്കുകയാണ് ഈ നാണയങ്ങൾ എവിടെ വീണത് എന്ന് അതിനെ കണ്ടെടുക്കുവാൻ തകണം ബുൾ സ്ഫിഞ്ചിൻ്റെ സ്വരം അവകാശപ്പെട്ട വ്യക്തി തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു നോക്കൂ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം നീ എന്തിനു വേണ്ടി ശ്രദ്ധിക്കുന്നുവോ അതാണ് നീ കേൾക്കുവാൻ ഇടയാകുന്നത് യു ഹിയർ വാട്ട് യു ലിസൺ ഫോർ യു ഹിയർ വാട്ട് യു ലിസൺ ഫോർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോടും ഞാൻ പറയട്ടെ ഇന്ന് ഈ ഒരു മനുഭൂവാസത്തിന്റെ അനുഭവത്തിൽ എന്നതുപോലെ ഈ ലോക്ക്ഡൗൺ സിറ്റുവേഷനിൽ ദൈവം നിന്നെ വശീകരിച്ച് കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആഗ്രഹം അവൻ നിന്നോട് ഇടപെടുവാനാണ് എന്നാൽ ഈ ഇടപെടൽ ആരാ കേൾക്കുന്നത് അവൻ്റെ സ്വരം ആരാ കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി കാതോർക്കുന്നവനാ കേൾക്കുവാനിടയാകുന്നത് പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങൾ വായിക്കുവാന് തക്കണം ഇടയാകുമ്പോൾ സഭകൾക്ക് കത്തെഴുതുന്ന കർത്താവ് അനേക മർമ്മങ്ങൾ അവരോട് ഇടപെടുന്ന കർത്താവ് ഓരോ കത്തിൻ്റെയും അവസാനത്തിൽ എഴുതി ചേർക്കുന്നത് ഇങ്ങനെയാണ് ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് തലയുടെ വശത്ത് ഈ രണ്ട് ചെവിയെക്കുറിച്ചല്ല പറയുന്നത് ആ സ്വരം കേൾക്കുവാൻ തക്കവണ്ണം കാതോർക്കുന്നവൻ അത് കേൾക്കുവാൻ ഇടവരട്ടെ എന്നാണ് ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ലോക്ക്ഡൗൺ സമയത്ത് ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നിന്റെ ആത്മീക കാതുകളെ കഥാവന്ന് തുറക്കട്ടെ എന്ന് അവൻ്റെ അടുക്കലിരുന്ന് അവൻ്റെ ഇടപെടൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ മൂല്യം നിനക്ക് മനസ്സിലാകട്ടെ അതിനൊരു താൽപ്പര്യം നിന്നിൽ ഉളവാകട്ടെ അതിനുവേണ്ടി മിനക്കെടുവാൻ നീ സന്നദ്ധനാകട്ടെ എന്ന് ദൈവിക ഇടപെടൽ ശരിക്കും എങ്ങനെയാണ് ദൈവിക ഇടപെടൽ ശരിക്കും എങ്ങനെയാണ് പലവിധമുണ്ട് ബൈബിളിൽ കാണുന്ന ഒരു ഏഴ് വിധങ്ങൾ ഞാൻ പറയാം അവൻ ചിലപ്പോൾ ദർശനത്തിലൂടെ തൻ്റെ ജനത്തോട് ഇടപെടും ചിലപ്പോൾ സ്വപ്നങ്ങളിലൂടെ ഇടപെടും ചിലപ്പോൾ പ്രവാചകന്മാരിലൂടെ ഇടപെടും ചിലപ്പോൾ ദൂതന്മാരിലൂടെ ഇടപെടും ചിലപ്പോൾ പ്രകൃതിയിലൂടെ ഇടപെടും ചിലപ്പോൾ നേരിട്ട് സംസാരിക്കുവാൻ ഇടയാകും ഒട്ടുമുക്കാൽ തവണയും എഴുതപ്പെട്ടിരിക്കുന്ന തൻ്റെ വചനത്തിലൂടെയാണ് ദൈവം ഇടപെടുന്നത് അവൻ ഇടപെടുവാൻ തുടങ്ങിയാൽ എന്താ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് ഞാൻ പറയട്ടെ അവൻ നിന്റെ ഇന്നലെ കുറിച്ച് ചിലത് നിന്നെ ഓർമ്മിപ്പിക്കുവാൻ ഇടയാകും എന്തൊക്കെ ഓർമ്മിപ്പിക്കും ഞാൻ പറയാം നീ ആയിരുന്ന ചെളിക്കുഴിയെ കുറിച്ച് നിനക്ക് ഓർമ്മ വരുത്തും കർത്താവിന്റെ കൂടെ ചേർന്നത് എങ്ങനെയെന്ന് അവൻ നിനക്ക് ഓർമ്മപ്പെടുത്തും കർത്താവിന്റെ കൂടെ ആയതിനു ശേഷമുള്ള നന്മാനുഭവം എന്താണ് അവൻ ഓർമ്മപ്പെടുത്തുവാൻ ഇടയാകും രണ്ട് അവൻ ഇന്നിലെ അപജയങ്ങൾ നിനക്ക് ചൂണ്ടിക്കാണിച്ച് തരുവാൻ തക്കണ്ടുമ്പോടിയാകും എന്താ നിന്റെ ജീവിതത്തിലെ കുഴപ്പങ്ങൾ അവൻ ചൂണ്ടിക്കാണിച്ചു തരുവാനിടയാകും മൂന്ന് ഞാൻ പറയട്ടെ നാളെക്കായി ചില വാഗ്ദത്വങ്ങൾ നൽകി ഉറപ്പിക്കുവാൻ തക്കണ്ടുമ്പോടിയാകും ഈ ഇടപെടലുണ്ടല്ലോ അത് ഇസ്രായേലിൽ നടത്തിയ അല്ലെങ്കിൽ വരുത്തിയ പരിണിതഫലം എന്താണ് റിസൾട്ട് എന്താണ് നീ ആലോചിക്കുവാൻ തക്കണ്ടുമ്പകയാണ് പക്ഷേ രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ ഏഴാം വാക്യം രണ്ടാം ഭാഗമാണ് കേട്ടോ അപ്പോൾ അവൾ ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകും ഇന്നത്തെക്കാൾ അന്നെനിക്ക് ഏറെ നന്നായിരുന്നുവല്ലോ എന്ന് അവൾ പറയുവാൻ തക്കവണ്ണം ഇടയാകും എന്താ ഇതിൻ്റെ അർത്ഥം അർത്ഥമെന്നറിയാമോ കഥാവ് പറയുകയാണ് ഞാൻ അവളോട് ഇടപെട്ട് കഴിയുമ്പോൾ തൻ്റെ ആദ്യ ഭർത്താവിനെ എന്ത് പറഞ്ഞാൽ ദൈവത്തെ അവൾ ഓർക്കുവാനിടയാവും രണ്ട് ദൈവിക കരുതൽ കാവൽ താൻ നടത്തിയ വിധങ്ങൾ അവൾ ഓർക്കുവാൻ തക്കൊണ്ടുപിടിയാകും മൂന്ന് അവനോടൊപ്പം അല്ല ഇപ്പോൾ പറ്റിയിരിക്കുകയല്ല ഇപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന് ദൂരത്താണ് ഞാൻ ഇപ്പോൾ അത് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കൊണ്ടുപിടിയാകും നാല് ഈ കാര്യങ്ങളെ വിലയിരുത്തി ഒരു മടങ്ങിവരവിനുള്ള തീരുമാനമെടുക്കേണ്ടതിന് നമുക്ക് ഇടയാകും അഞ്ച് അവനോടൊപ്പം മാത്രമാണ് നന്മയെന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് നമ്മൾ ആ തീരുമാനം പ്രാവർത്തികമാക്കേണ്ടതിന് ഇടവരും ഇതാ ഒരു ഭാര്യ കൂടി ഞാൻ പറയട്ടെ പക്ഷേ ആ പ്രവചനം രണ്ടിന്റെ പതിനഞ്ച് മലയാളത്തിൽ കാണുവാൻ കഴിയും അവൾ ദൈവത്തിന് വിധേയപ്പെടുവാൻ തന്നും ഇടയാകും യു യുഷാൽ ഗെറ്റ് ടു ബി സബ്മിറ്റഡ് എന്ത ഈ മനുഭൂവാസത്തിനു മധ്യ ആയിരിക്കുമ്പോൾ യഥാർത്ഥമായി നമ്മൾ വരുത്തേണ്ടുന്ന ഒരു റെസ്പോൺസ് ഇയോവിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാനൊരു ഒരു വേദശകലം വായിച്ചു കേൾപ്പിക്കാം യോവ് ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വാക്യങ്ങളാണ് വചനം പറയുന്നു നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്ക അതിനാൽ നിനക്ക് നന്മ വരും അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും കാര്യം ഗ്രഹിച്ചു പോ അവൻ നിന്നെ വശീകരിച്ച് മരുഭൂമിയുടെ ഒരു അനുഭവത്തിൽ കൊണ്ടുവച്ചെന്ന് കഴിഞ്ഞാൽ ആ മരുഭൂമിയിൽ ഹൃദയനായി കഠിനഹൃദയനായി കഠിനഹൃദയായി നീ ഇരിക്കുകയല്ല ചെയ്യേണ്ടുന്നത് അവനോടിണങ്ങി സമാധാനമായി ഇരിക്കേണ്ടതിന് അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളേണ്ടതിന് അവന്റെ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതിന് സർവ്വശക്തങ്ങളിലേക്ക് തിരിയേണ്ടതിന് ആവശ്യമുള്ളതെല്ലാം നീ ചെയ്യണം അങ്ങനെ ആയാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നിനക്ക് നന്മയുണ്ടാകും കഥാവ് വ്യക്തമാക്കുകയാണ് ചെയ്യുമോ നിയ ചെയ്യുമോ നിയ ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇതാ നോക്കിക്കേ അങ്ങനെ ചെയ്താൽ അവൻ എന്തു വാഗ്ദത്തമാ ചെയ്യുന്നത് വചനം വായിക്കുന്നത് ശ്രദ്ധിക്കുക ഒന്നാമത്തെ വാഗ്ദത്തമാണ് ഹോഷിയ പ്രവചനം രണ്ടിൻ്റെ പതിനഞ്ച് ആരംഭവാക്യം അവിടെ എന്ന് പറഞ്ഞാൽ ആ മരുഭൂമിയിൽ ആവശ്യമാകുന്ന പ്രതികരണം കാഴ്ചവെക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കുവാൻ ഇടവരും കഥാവ് പറയുകയാണ് എന്താ ഇതിൻ്റെ അർത്ഥം പണ്ട് കാമുകന്മാർ തന്നതെന്ന് പറഞ്ഞ് ആയിരുന്ന കാലഘട്ടത്തിൽ ഈ നന്മയെല്ലാം കർത്താവ് കാടാക്കി കാട്ടുമൃഗങ്ങൾ കൊണ്ട് തിന്നുപോകുമാറാക്കിയതാണ് നഷ്ടം വരുത്തിയതാണ് ഇവിടെ ഇപ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ കൊടുക്കും ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുന്ന നന്മ ദൈവം കൊടുക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴവും അർത്ഥവും ഒക്കെ ഒന്ന് ഗ്രഹിക്കുന്നത് നന്നായിരിക്കും കേട്ടോ എന്താ ഇതിൻ്റെ അർത്ഥം നോക്കുക ഒരു വീനിയാഡ് ഒരു മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് ലൈഫ് സ്പാൻ അതിൻ്റെ ഒരു ജീവകാലം എന്താണ് നമ്മൾ മനസ്സിലാക്കുവാനിടയാകുന്നത് വിവരമുള്ളവരോട് അന്വേഷിച്ചാൽ നല്ലൊരു വീനിയാഡ് മാനേജറിനോട് സംസാരിച്ചാൽ മറ്റേതെങ്കിലുമൊക്കെ വിവരത്തിൻ്റെ സ്രോതസ്സ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നന്നായി കെയർ ചെയ്യുന്ന ഒരു വീനിയാഡ് ആണെങ്കിൽ അതിൻ്റെ ജീവകാലം എന്ന് പറയുന്നത് മുപ്പത് മുതൽ ഒരു നൂറ് വർഷം വരെയാണ് ഒരു മുന്തിരിത്തോട്ടം അത്രയും കാലം നിൽക്കും കേട്ടോ മുന്തിരിത്തോട്ടത്തിൻ്റെ വിസ്തീർണ്ണം എന്താണെന്ന് അറിയാമോ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ആവറേജ് ഏരിയ എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തി ഒൻപത് ഏക്കറാണ് ഓസ്ട്രേലിയയിലാണെങ്കിൽ ഏതാണ്ട് നൂറ്റി ഇരുപത് ഏക്കറോളം വലുപ്പം കാണും കാണും ഇത്രയും വിസ്തീർണമുള്ള ഒരു മുന്തിരിത്തോട്ടത്തിൽ ഏഴടി മുതൽ പത്തടി വരെ അകലം വിട്ട് മുന്തിരി വള്ളികൾ ഇങ്ങനെ നട്ടിരിക്കും എന്ന് പറഞ്ഞാൽ എത്ര വള്ളികൾ ഒരു തോട്ടത്തിൽ കാണും നീ ആലോചിക്കണം അപ്പം കർത്താവിതിനകത്ത് പറയുന്നത് എന്താണ് മനം മനംതിരിഞ്ഞ് എന്നോട് നിരക്കുവാൻ താല്പര്യപ്പെട്ട് എൻ്റെ ഇടപെടൽ സ്വീകരിക്കുവാൻ താല്പര്യപ്പെട്ട് എന്നോട് നീ അടുത്തു കഴിഞ്ഞാൽ നിന്റെ നാളേക്കായി ഞാൻ കരുതും അത് വിശാലമായ ഒരു കരുതലായിരിക്കും നിന്റെ ആയുഷ്കാലം കൊണ്ട് നീ അനുഭവിച്ച് തീർക്കത്തില്ല ഇത് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നിനക്ക് ശേഷം നിൻ്റെ മക്കളും അവർക്ക് ശേഷം അവരുടെ മക്കളും അങ്ങനെ തലമുറ തലമുറ തലമുറയായി അനുഭവിക്കേണ്ടതിന് ഞാൻ ഇടപെടുത്തും രണ്ടാമത്തെ വാഗ്ദത്തം ഹൊഷിയ പ്രവചനൻ രണ്ടിന്റെ പതിനഞ്ച് അതിൻ്റെ രണ്ടാം ഭാഗമാണ് വചനം പറയുന്നു പ്രത്യാശയുടെ വാതിലായി താഴ്വരയെ ഞാൻ കൊടുക്കും എന്താണ് ഈ ആഘോർ താഴ്വര യോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഏഴിന്റെ ഇരുപത്തിയാറിൽ കാണാം ഈ ആഘോർ താഴ്വരയിൽ വെച്ചാണ് മഹാഭാബിയായ ആഘോ ആഖാനെ ഇസ്രായേൽ ജനം കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് പറഞ്ഞാൽ ഈ ആഘോർ താഴ്വര ചെയ്തു പോയ തെറ്റുകളുടെ പാപങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് രണ്ട് ആഘോർ എന്ന വാക്കിൻ്റെ അർത്ഥം അഫ്ലിക്ഷൻ അല്ലെങ്കിൽ ട്രബിൾ എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നമെന്നാണ് ഉപദ്രവമെന്നാണ് കഥാവ് പറയുന്നു ഈ പ്രശ്നത്തിൻ്റെ താഴ്വരെ ഞാൻ പ്രത്യാശയുടെ വാതിലാക്കി തീർക്കും ഏഷ്യാവ് ഈ ആഘോറിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക അറുപത്തഞ്ചാം അധ്യായം പത്താം വാക്യമാണ് എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൻ ആടുകൾക്ക് മേച്ചൽപ്പുറവും ആഘോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവും ആയിരിക്കും കഥാവ് പറഞ്ഞ വാഗ്ദത്തം എന്താണ് എവിടെ നീ നാളിതുവരെ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരുന്നുവോ ഈ മരുഭൂവാസത്തിനു മധ്യേ എന്നോട് നീ നിരന്നാൽ മനംതിരിഞ്ഞ് എൻ്റെ ഇടപെടലുകൾ സ്വീകരിക്കുവാൻ എന്നോട് പറ്റിയിരുന്നാൽ അതേ പ്രശ്നങ്ങളുടെ താഴ്വരയിൽ ഞാൻ നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടാക്കിത്തരും ജോലി പോയോ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ നീ ബുദ്ധിമുട്ടുകയാണോ അതൊന്നും നീ നോക്കണ്ട ദൈവവുമായി നീ നിരന്നാൽ ദൈവിക ഇടപെടലുകൾ സ്വീകരിച്ചാൽ അവൻ്റെ നിന്ന് ഉപദേശം കൈക്കൊള്ളുകയും അവൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്താൽ നീ അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമുള്ളത് ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് മധ്യേ തന്നെ ദൈവം ചെയ്തെടുക്കുവാനിടയാകും പക്ഷെ ആ രണ്ടിൻ്റെ പതിനഞ്ച് മൂന്നാം ഭാഗം അവിടെ അവളുടെ യൗവന കാലത്തിൽ എന്ന പോലെയും അവൾ മിശ്രം ദേശത്തിൽ നിന്നും പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയ ആകും ഇതേ വാക്യം ഇംഗ്ലീഷ് ബൈബിൾ കൂടി വായിച്ചു തരാം കേട്ടോ കേൾക്കുക മലയാളവും ഇംഗ്ലീഷും രണ്ടും വായിക്കുമ്പോൾ ഒരു ഭാഗം മലയാളത്തിലുണ്ട് ഇംഗ്ലീഷിലില്ല വേറൊരു ഭാഗം ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലില്ല മലയാളത്തിലില്ലാത്ത ഭാഗം എന്താണ് ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു ഷീശൽ സിംഗർ അവൾ അവിടെ പാട്ടുപാടും ദൈവജനം പാട്ടുപാടുന്നത് എവിടെയാണ് എന്തിനാണ് എപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാകട്ടും പുറപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ ഒന്നാം വാക്യത്തിൽ മോശയും ഇസ്രായേലും ഒക്കെ ചേർന്ന് ഒരു സങ്കീർത്തനം പാടിയെന്ന് എഴുതിയിരിക്കുന്നത് കാണുവാനിടയാകും എന്താ അവർ പാടി ചൊല്ലിയത് അവരിങ്ങനെ പറഞ്ഞു ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും അവൻ മഹോന്നതൻ കുതിരയെയും ഇരുന്നവരെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തടസ്സമായി വന്ന ചെങ്കടലിന് മധ്യേ വഴി തുറന്നതിന് ഒരു സ്തോത്രഗാനമാണിത് ഗാനമാണിത് പിൻപറ്റിയ ആ ശത്രുവിനെ ദൈവം സംഹരിച്ചു കൊടുത്തതിന് സ്തോത്രഗാനമാണിത് യഥാർത്ഥത്തിൽ ആ ശത്രു നിന്ന് മരണഭീതിയിൽ നിന്ന് അവരെ വിടുവിച്ചതിൻ്റെ സ്ത്രോത്ര ഗാനമാണിത് വെളിപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ മൂന്ന് വചനം പറയുകയാണ് അവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വീണകളേന്തി ആ പളുങ്ക് കടലിൻ്റെ തീരത്ത് നിന്ന ദൈവജനത്തെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടിച്ചൊല്ലിയത് സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവാ സർവ്വജാതികളുടെയും രാജാവേ നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളതാ എന്ന് പറഞ്ഞാൽ ദൈവപ്രവർത്തിയാൽ ശത്രുവിന് മേൽ ജയം പ്രാപിച്ചതിൻ്റെ സ്തോത്രഗാനമാണ് അവർ പാടുന്നത് ദൈവ മഹത്വം തിരിച്ചറിഞ്ഞതിന്റെ സ്തോത്ര ഗാനമാണ് അവർ പാടുന്നത് അപ്പൊ കഥാവ് പറയുന്ന കാര്യം എന്താണ് കഥാവ് പറയുക എന്റെ ജനം മനംതിരിഞ്ഞ് എങ്കലേക്ക് വന്നാൽ എന്നോട് പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ശത്രു നിഗ്രഹിക്കപ്പെട്ടതിൻ്റെ മരണഭീതിയിൽ നിന്ന് വെടുതൽ പ്രാപിച്ചതിൻ്റെ എന്റെ മഹത്വം കണ്ടതിൻറെ സ്തോത്രം പാടുവാൻ തകവണം ഞാൻ അവസരമൊരുക്കും ഇംഗ്ലീഷിൽ കാണാതെ മലയാളത്തിലുള്ള ഭാഗം എന്താണ് എഴുതപ്പെട്ടിരിക്കുകയാണ് അവൾ വിധേയ ആകും ദൈവത്തിന് കീഴ്പ്പെടുക വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഒരു ഉണർവ് ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ ഒരു ഒരാത്മീക ഉണർവുണ്ടാകും ഇതൊക്കെ ശരിക്കും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്താ ശരിക്കും ഉണർവ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഒത്തിരി പേരുടെ വിചാരം അന്ത്യകാലത്തിൽ ഒരു ഉണർവ് ഉണ്ടാകും അന്നേരം എന്താ നടക്കാൻ ഭയങ്കര അത്ഭുതങ്ങൾ ഭയങ്കര തുള്ളിച്ചാടിയുള്ള ആരാധന ഇതൊക്കെയാണെന്നാണ് അതുകൊണ്ടാണ് പള്ളിയിൽ പോകുമ്പോൾ സഭായോഗത്തിന് മധ്യേ കയ്യടിയും തുള്ളലും ചാട്ടവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹു ഇന്നൊരു ഉണർവായിരുന്നു എന്ന് ചിലരെ വീട്ടിൽ പോയിരുന്നു പറയുന്നത് പക്ഷേ ശരിക്കും ഉണർവ് എന്താണ് നമ്മൾ ആലോചിക്കണം ശരിക്കും ഉണർവ് കയ്യടിയും ബഹളവും ഒക്കെയാണോ തുള്ളിച്ചാടലാണോ കുഴയെ മുഴ മാറി തലവേദന മാറി എന്നൊക്കെ പറയുന്ന സാക്ഷ്യങ്ങളാണോ അതാണോ എന്തോ ശരിക്കും മോണാർമ്മ ഞാൻ നിന്നോട് ഇങ്ങനെ പറയാം എനിക്ക് ദൈവം രണ്ട് മക്കളെ ദാനമായി തന്നു ഒരു മോനുമുണ്ട് എനിക്ക് ഒരു മോളുമുണ്ട് പിള്ളേരൊക്കെ ഉണ്ടല്ലോ അവരുടെ സൂപ്പർ ഹീറോ ഞാനാ അപ്പൻ എൻ്റെ ചെക്കൻ ചെറുതായിരുന്നപ്പോഴുണ്ടല്ലോ അവന് ഈ അസുഖം അങ്ങോട്ട് മൂത്തിട്ട് ഞാൻ എന്നെ ചെയ്താലും അതുപോലെ ചെയ്യാൻ ഭയങ്കര ഒരു ആഗ്രഹമാണ് വീട്ടിൽ വരുമ്പം ഞാൻ കൈലിയൊക്കെ എടുത്ത് എടുത്ത് നടക്കുന്നത് കാണവേ അവന് ഭയങ്കര ആഗ്രഹം അവനും കൈയ്ലി കൊടുക്കണമെന്ന് കേട്ടോ ഒരു കൈലിയൊക്കെ ഉടുത്ത് തുടങ്ങുകയും ചെയ്തു അവൻ ഞാൻ പക്ഷേ രാവിലെ ഇറങ്ങിപ്പോയി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ രാത്രിയാവും എനിക്ക് ചെക്കനോട് വലിയ ഇഷ്ടവുമാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്നറിയാമോ എത്ര രാത്രിയായാലും അവൻ കിടന്ന് ഉറങ്ങിപ്പോയാലും ശരി അവനെ ഒന്ന് കാണാൻ ചെല്ലും കൈലി ഉടുത്ത് കയറി കിടന്ന ചെറുക്കനെ കാണാൻ ഞാൻ അവൻ്റെ മുറിയിൽ ഉണ്ടല്ലോ കാണുന്ന കാഴ്ച ചിലപ്പം ഭയങ്കര തമാശയാണ് ഒരു കൈ അവിടെ ഒരു കാലിവിടെ കൈലി വേറൊരു വഴിയെ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്നിരിക്കും തലയിലൊക്കെ അവൻ തലോടും ഒരു ഉമ്മ കൊടുക്കും ചിലപ്പോൾ ഉമ്മ കൊടുക്കുമ്പോൾ ഇവനെ ഓണരും കേട്ടോ പക്ഷെ ഉണർന്നാൽ ഉണർന്നെ ഇവൻ ചെയ്യുന്ന പരിപാടി എന്നാന്നറിയാമോ ദേ ചാടി എഴുന്നേറ്റ് ഈ കൈലിയൊക്കെ പിടിച്ച് ഒന്ന് നൂർത്തു വെക്കും ഈ ഇതിലേക്ക് ഒലിച്ചിറങ്ങിയതൊക്കെ തുടച്ചു മാറ്റും കണ്ണിലെ അഴുക്ക് മാറ്റും തലമുടിയൊക്കെ ഒന്ന് കോതി ഒതുക്കുവാൻ ശ്രമിക്കും എന്താ ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഞാൻ ഇങ്ങനെ പറയാം അവൻ ഉണർന്നു അതുകൊണ്ട് അപ്പൊ ശരിക്കും ഉണർവെന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും യഥാർത്ഥ ഉണർവ് ഒരു സ്വയക്രമീകരണമാണ് വെയിൽസ് എന്ന് പറയുന്ന നാട്ടിലൊരു ഉണർവ് വന്നു കേട്ടു ഉണർവ് വന്നപ്പം ഭയങ്കര തുള്ളിച്ചാടിയുള്ള ആരാധനയല്ല നടന്നത് ബഹളമല്ല ഉണ്ടായത് ഭയങ്കര അത്ഭുതങ്ങൾ നട അതല്ല അതിൻ്റെ നിന്ന സവിശേഷത ആ നാട്ടിലൊക്കെ ബാറുകൾ അടച്ചുപൂട്ടി തിയേറ്ററുകൾ അടച്ചുപൂട്ടി എന്താ അവിടെ ആളെ കിട്ടുന്നില്ല ഈ ആളെല്ലാം എവിടെ പോയി എല്ലാം പള്ളികളിലേക്ക് പോയി ദൈവത്തിന് മുമ്പിൽ ചെന്നിരുന്നു തങ്ങളെ തന്നെ ക്രമീകരിച്ച് ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുത്തു എന്തുകൊണ്ട് ഈവൻ റോബർട്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇടുന്ന ഉണർവിന് വേണ്ടി ചോദിച്ചപ്പോൾ ഒരു ഉണർവ് വ്യാപരിച്ചതാ കാരണം അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കഥാവ് പറയുക ഒരു ക്രമീകരണം ഏറ്റെടുക്കുന്ന ഉണർവ് നിന്റെ ജീവിതത്തിൽ വരുവാൻ ഇടയാകും അങ്ങനെ വന്നാൽ ഗുണം എന്താണ് നീ മനസ്സിലാക്കണം എന്തുകൊണ്ട് ഇതൊരു വാഗ്ദത്തമായി തീരുന്നത് നീ മനസ്സിലാക്കണം വചനം പറയുന്നു പിശാജിനോട് എതിർത്തുനിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടും ഓ കാര്യം മനസ്സിലായി എങ്ങനെ അവനോട് എതിർത്ത് നിൽക്കുന്നതെന്ന് മാത്രം അറിഞ്ഞുകൊള്ളൂ അല്ലേ ഈ വാക്യത്തിന് തൊട്ടു മുമ്പ് എഴുതിയിരിക്കുകയാണ് ദൈവത്തിന് കീഴടങ്ങുക അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്താണ് നീ പി എതിർത്ത് നിൽക്കും അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്താണ് പിശാജു നിന്നെ വിട്ടോടും അപ്പൊ ദൈവത്തിന് കീഴടങ്ങിയാൽ നിന്റെ ജീവിതത്തിൽ പിശാചിന് അവകാശവാദങ്ങളൊന്നും കിട്ടത്തില്ല എന്ന കാരണത്തിൽ അവൻ നിന്നെ വിട്ടോടും അവൻ ഓടിയാൽ അവൻ കൊണ്ടുവന്ന പ്രശ്നങ്ങളും പോകും ഇതാണ് സത്യം ഇതാ വാഗ്ദത്വം വശിയ രണ്ടിന്റെ പതിനാറ് അന്നാളിൽ നീ എന്നെ ബാലി യജമാനനെ എന്നല്ല ഈശി ഭർത്താവെ എന്ന് വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറഞ്ഞാൽ പുതിയതായ ഒരു ബന്ധം പണ്ടുള്ളതുപോലെ ശബത്തുനാളിൽ ആരാധനാ സ്ഥലത്ത് നിന്നിരുന്ന് ഇത് തീർന്നെങ്കിൽ ഗോതമ്പ് കച്ചവടത്തിന് പോകാതിരുന്നുവെന്ന് ചിന്തിക്കുന്ന ഒരു ഡ്യൂട്ടി ബൗണ്ട് അല്ല നിയമത്തെ അതിൻ്റെ ശിക്ഷാവിധിയെ പേടിച്ചുള്ള ഒരു ബന്ധമല്ല ഈ സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ബന്ധം ആഴമേറിയൊരു ബന്ധത്തിലേക്ക് നീ ദൈവമായി വരുവാൻ തകണ്ടുമിടയാകും ദൈവിക വാഗ്ദത്തമാണ് രണ്ടിൻ്റെ പതിനേഴ് ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരുകൾ അവളുടെ വായിൽ നിന്നും നീക്കിക്കളയും ഇനി ആരും ും അവരുടെ പേര് പറഞ്ഞ് സ്മരിക്കയുമില്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അന്യ ദൈവങ്ങളുമായി വിഗ്രഹങ്ങളുമായി നിനക്ക് ബന്ധമുണ്ടാകയില്ല തെറ്റിൻ്റെ സ്മരണ പോലും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ നിന്റെ കുറ്റബോധമെല്ലാം ദൈവം നീക്കിത്തരും നിനക്ക് പാപക്ഷമ കിട്ടി നീ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ഉറപ്പ് സർവ്വബുദ്ധിയേം കഴിയുന്ന ദൈവീക സമാധാനം ഇതൊക്കെ നിൻ്റെ ഉള്ളത്തിൽ നിറഞ്ഞു വരുവാൻ വണ്ണം ദൈവം ഇടവരുത്തും ഇതാണ് വാഗ്ദത്തം പക്ഷേ അപ്രവചനം രണ്ടിന്റെ പതിനെട്ട് ഏഴാമത്തെ വാഗ്ദത്തമാണ് അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇടജാതികളോടും ഒരു നിയമം ചെയ്യുവാനിട വരും എന്താ ദൈവം പറയുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ വിശദീകരിക്കട്ടെ ഈ പക്ഷികൾ മൃഗങ്ങൾ എന്നൊക്കെ പറയുന്ന ചരാചരങ്ങൾ ഇവയൊക്കെ ദൈവം സൃഷ്ടിച്ച നാളിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് അറിയാമോ ഒന്ന് ഇവയെല്ലാം മനുഷ്യന് കീഴ്പ്പെടണം രണ്ട് ഇവയെല്ലാം മനുഷ്യന് പ്രയോജനപ്പെടണം പക്ഷേ ചരാചരങ്ങളെ സംബന്ധിക്കുന്ന ദൈവികമായ ഈ ഉദ്ദേശം നിറവിൽ വരണമെങ്കിൽ നടപ്പാകണമെങ്കിൽ മനുഷ്യൻ ദൈവത്തിന് കീഴ്പ്പെടണമായി പാപം ചെയ്തുകൊണ്ട് ദൈവത്തോട് മനുഷ്യൻ മത്സരിക്കുവാൻ പോയ മാത്രയിൽ അവൻ്റെ കാൽ കീഴായിരിക്കാൻ ദൈവം വെച്ചതെല്ലാം അവൻ്റെ തലേ കയറിയിരിക്കാൻ തുടങ്ങി ദൈവം പറയുകയാണ് ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ നീ ആയിരിക്കുന്ന സമയത്തെ മുതലെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി എനിക്ക് വിധേയപ്പെടുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു തരുവെങ്കിൽ എന്നോട് സമാധാനമായി ഇണങ്ങിയിരിക്കേണ്ടതിന് എൻ്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളേണ്ടതിന് എൻ്റെ ഇടപെടൽ സ്വീകരിച്ച് എങ്കിലേക്ക് തിരിയേണ്ടതിന് നിനക്കിട വരുമെങ്കിൽ നന്മയും സമൃദ്ധിയും മാത്രമല്ല നിനക്ക് വരുവാൻ തക്കവണ്ണം പോകുന്നത് നിൻ്റെ തലമേൽ വെച്ചിരിക്കുന്ന എല്ലാറ്റിനും നീ കീഴ്പെടുമ്പോൾ നിൻ്റെ കാൽ കീഴായിരിക്കണമെന്ന് ദൈവം വെച്ചിരിക്കുന്നതെല്ലാം നിൻ്റെ കാൽ കീഴാകുവാൻ ദൈവം പ്രവർത്തിക്കും പശിയ രണ്ടിൻ്റെ പതിനെട്ട് അതിൻ്റെ രണ്ടാം ഭാഗം വചനം പറയുക ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർഭയം വസിക്കുമാറാക്കും എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെ മരണഭീതി വരുത്തുന്ന കാര്യങ്ങളെ ദൈവം നീക്കും യുദ്ധങ്ങൾ സ്ട്രഗിൾസ് അതിനൊക്കെ ദൈവം ഒരു അറുതി വരയ്ക്കുവാൻ തക്കണ്ണം മീഡിയ നിനക്ക് നിർഭയവാസമുണ്ടാകേണ്ടതിന് ദൈവം വഴിയൊരുക്കും കോവിഡ് വൈറസിനെ ദൈവം കെട്ടും നശിപ്പിക്കും എന്ന് വേണമെങ്കിലും ഇത് വാഗ്ദത്തമായി നമുക്ക് ഏറ്റെടുക്കാവുന്നതേ ഉള്ളൂ വിശ്വസിക്കുക മഹത്വം നമുക്ക് ഒരുമിച്ച് കാണാം പക്ഷേ അപ്രവചനം രണ്ടിൻ്റെ പത്തൊൻപത് വചനം പറയുക ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും അതെ നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും ഇരുപതാം വാക്യം പറയുകയാണ് ഞാൻ വിശ്വസ്തതയോടെ തന്നെ എനിക്ക് നിന്നെ വിവാഹത്തിന് നിശ്ചയിക്കും എന്ന് പറഞ്ഞാൽ നിത്യമായി നിലനിൽക്കുന്ന ആഴമേറിയൊരു ബന്ധത്തിലേക്ക് ഞാൻ നിന്നെ നടത്തും എന്തുകൊണ്ട് ഈ പുതിയ ബന്ധം നിത്യമായി നിലനിൽക്കുവാൻ പോകുന്നത് ഞാൻ ഇങ്ങനെ പറയാം അതിന് ഇതാണ് ഇത് നിന്റെ പെർഫോമൻസിൽ ആധാരം ഉള്ളതായിരിക്കത്തില്ല അധിഷ്ഠിതം ആയിരിക്കത്തില്ല ഇത് ദൈവത്തിൻ്റെ നീതി ന്യായം ദയ കരുണ വിശ്വസ്തത ഇതിലൊക്കെ അധിഷ്ഠിതമായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവം മുൻകൈ എടുത്ത് നീയും ദൈവവുമായിട്ടുള്ള ബന്ധം ഇനി നിലനിർത്തുവാൻ തകർന്നും ഇടയാകും പത്താമത്തെ വാഗ്ദത്വം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യമാണ് ഹോശിയ രണ്ടിൻ്റെ ഇരുപത് വചനം പറയുന്നു നീ യഹോവേ അറിയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഫ്രഷ് ഡീപ്പർ മോർ ഇൻറ്റിമേറ്റ് നോളജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഒരു പുതുമയുള്ള ആഴമേറിയ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നീയും ദൈവവും കൂടി വരുവാൻ പോവുകയാണ് രണ്ടിന്റെ ഇരുപത്തിയൊന്ന് ആരംഭവാകം വചനം പറയുന്നു ആ കാലത്ത് ഞാൻ പ്രാർത്ഥന കേൾക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു ഞാൻ ആകാശത്തിന്റെ പ്രാർത്ഥന കേൾക്കും ആകാശം ഭൂമിയുടെ പ്രാർത്ഥന കേൾക്കും എന്താ ഇതിൻ്റെ അർത്ഥം നീ മനസ്സിലാക്കണം ഈ ഒരു ലോക്ക്ഡൗൺ പീരിയഡ് ഈ മരുഭൂവാസത്തിൻ്റെ അനുഭവം ഇതൊക്കെ അറുതി വരയ്ക്കപ്പെടും കേട്ടോ അറുതി വരയ്ക്കപ്പെടും എന്നിട്ട് നീ ഒരു പുത്തൻ കാലത്തിലേക്ക് വരും ഇതാ ദൈവത്തിൻ്റെ വാഗ്ദത്തം ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ് ഇത് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം പ്രാപിക്കുന്ന കാലഘട്ടമാണ് അല്പം കൂടി വിശദീകരിക്കട്ടെ കഥാ പറയുകയാണ് ഞാൻ പ്രാർത്ഥന കേൾക്കും ആകാശത്തിൻ്റെ പ്രാർത്ഥനകൾക്കും ആകാശം ഭൂമിയുടെ പ്രാർത്ഥനകൾക്കും എന്താ ഇതിന്റെ അർത്ഥം ശ്രദ്ധിക്കുക ഭൂമി പ്രാർത്ഥിക്കുകയാണ് കഥാവേ എനിക്ക് ധാന്യം വിളയിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഫലപ്രാപ്തിയിലേക്ക് ഞാൻ നടക്കണമെങ്കിൽ ആകാശം മഴ പെയ്യ്ണം ആകാശത്തോട് മഴ പെയ്ക്കാൻ പറ കർത്താവെ ആകാശം ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ ആകാശം പറയുന്നു കർത്താവ് അടച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് മഴ പെയ്ക്കുവാൻ കഴിയുന്നില്ല ഞാൻ ഫലം പ്രാപിക്കേണ്ടതിന് ഫലപ്രാപ്തി എനിക്ക് എന്നെ ഒന്ന് തുറന്നു തുറന്നുവിട്ടെ എന്നെ ഒന്ന് റിലീസ് ചെയ്യാൻ മഴ പെയ്യാൻ എന്നെ സഹായിച്ച കർത്താവ് കർത്താവ് പറയുകയാണ് ഞാൻ പ്രാർത്ഥന കേൾക്കും എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് എല്ലാവരെയും ഫലം കായ്ക്കുവാൻ ഞാൻ സഹായിക്കും യു ഷൽ ബെയർ ഫ്രൂട്ട് ഇതാണ് വാഗ്ദത്വം ഗെറ്റ് റെഡി ഫോർ ഫ്രൂട്ട്ഫുൾനെസ് ഫലം പ്രാപിക്കുവാൻ ഫലം കായ്ക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക ദൈവം പറയുകയാണ് ഇതാ പന്ത്രണ്ടാമത്തെ വാഗ്ദത്വം ഹോഷ്യ പ്രവചനം രണ്ടിന്റെ ഇരുപത്തിരണ്ട് ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും പുറപ്പെടുവിക്കും അവ ജസ്രീലിനും നൽകും എന്ന് പറഞ്ഞാൽ പുതുമയുള്ള കാര്യങ്ങൾ നീതിക്കായി മുളയ്ക്കേണ്ടതിന് നിന്റെ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ പോവുകയാണ് നന്മയുടെ ഉറവുകൾ ഇനിയും തുറന്നു വരുവാൻ പോവുകയാണ് ഇന്നുള്ള മുട്ട് തീരുവാൻ പോവുകയാണ് ഒരു നിറവിലേക്ക് ദൈവം നിന്നെ കൈപിടിച്ച് കൊണ്ടുപോകുവാൻ പോവുകയാണ് വിശ്വസിക്കുക ദൈവമഹത്വം ഒരുമിച്ച് കാണാം ഹോഷിയ രണ്ടിന്റെ ഇരുപത്തിമൂന്ന് ആരംഭവാക്യം ആരംഭഭാഗം ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും ആരാ ദൈവം അതിനെ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ ഇസ്രായേൽ ജനതയെ കുറിച്ചാണ് അപ്പൊ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ഇന്നലെ ദൈവത്തിങ്കിൽ നിന്ന് വിട്ടുമാറിയ ദൈവത്തിന് ദുഃഖകാരണമായ പ്രയോജനരഹിതമായ ജനത്തെ നോക്കി കഥാവ് പറയുന്നു ഇന്ന് ഞാൻ അതിനെ വിതയ്ക്കുവാൻ പോവുകയാണ് വിതയ്ക്കുന്നത് എന്തിനാ വിത്തായി പ്രയോജനപ്പെടുത്തുന്നത് എന്തിനാ നാളെ ഒരു കൊയ്ത്ത് വരേണ്ടതിനാണ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ് ഇന്നലെ തള്ളപ്പെടുത്തിരുന്ന നീ ഇനി എൻ്റെ കൈയാൽ പ്രയോജനപ്പെടുത്തപ്പെടുവാൻ പോവുകയാണ് യൂസ് യു കഥാവ് പറയുന്നു ഒരു വിത്ത് വിതച്ചു ഒരു വർഷം കഴിഞ്ഞ് ഒരു വിത്തായി തിരിച്ചെടുക്കാനാണോ അല്ല നൂറുമേനി വിളയേണ്ടതിനാണ് അപ്പൊ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും നിന്നെ ഒരു വിത്ത് പോലെ വിതയ്ക്കുമെന്ന് പറയുമ്പോൾ ഓർക്കുക നൂറുമേനി വിളയുവാൻ തക്കവണ്ണം മനസ്സിലായോ യു ടു ബി ടു മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുവാനൊരു അഭിഷേകം നിന്റെ തലമേൽ പകർന്ന് നിന്നെ ദൈവം പ്രയോജനപ്പെടുത്തുവാൻ പോവുകയാണ് ഇതാ പതിനാലാമതൊരു വാഗ്ദത്വം രണ്ടിന്റെ ഇരുപത്തിമൂന്ന് ഹോഷിയ രണ്ടിന്റെ ഇരുപത്തിമൂന്ന് രണ്ടാം ഭാഗമാണ് കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും കഥാവ് പറയുകയാണ് ദൈവത്തിന്റെ കരുണ മനസ്സലിവ് ആഴമേറിയ വിഷയങ്ങളാണ് എങ്ങനെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഒരു കൊച്ചു വാക്യം വായിച്ചു തരാം നിനക്കൊന്ന് മനസ്സിലാകുവാനിടവട്ടെ ഒരു കൊച്ച വേദശകലം ലൂക്കോസ് വിശേഷമാണ് ആറാം അധ്യായത്തിന്റെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വാക്യങ്ങൾ വചനം പറയുന്നു നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പീൻ അവർക്ക് നന്മ ചെയ്വീൻ ഒന്നും പകരം കടം കൊടുപ്പീൻ എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെ ആകും നിങ്ങൾ അത്യുന്നതന്റെ മക്കൾ ആകും അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ ഇതൊരു കൽപ്പനയാണെന്ന് നിനക്കറിയാം പക്ഷേ ഈ കൽപ്പന അതിനകത്ത് ദൈവത്തിൻ്റെ കരുണ മനസ്സലിവ് എങ്ങനെയുള്ളത് എന്ന് ഒരു ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ഇരിക്കും ഈ ദൈവത്തിൻ്റെ ദയാ മനസ്സലിവ് കരുണിസ് ഗോഡ്സ് മേഴ്സി ലുക്ക് ഞാനിങ്ങനെ പറയാം അയോഗ്യരായിരിക്കുന്ന ജനത്തിന് ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിങ്കിൽ നിന്ന് നന്മ ദൈവികമായ കരുതൽ പ്രതിഫലം നോക്കാതെ ദൈവത്തിൻ്റെ ആ വിടുതൽ കുറവുകളോട് ഒരു ക്ഷമ ഇതെല്ലാം കൊണ്ടുവരുവാൻ തകവണ്ണം ഇടയാകും ഇതാണ് ദൈവകരുണയുടെ മഹാത്മ്യം പതിനഞ്ചാമത്തേതും അവസാനത്തേതുമായ വാഗ്ദത്വം കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം പക്ഷേ അപ്രവചനം രണ്ടിന്റെ ഇരുപത്തിമൂന്ന് മൂന്നാം ഭാഗമാണ് എൻ്റെ ജനം അല്ലാത്തവരോട് നീ എൻ്റെ ജനമെന്ന് ഞാൻ പറയും നീ എൻ്റെ ദൈവമെന്ന് അവരും പറയുവാൻ തകവണ്ണം ഇടയാകും കോണ്ടെക്സ്റ്റ് എന്താണ് ഹിസ്റ്റോറിക്കലി ഞാനിങ്ങനെ പറയാം ചരിത്രപരമായി തള്ളപ്പെട്ട് കിടന്ന ദൈവജനത്തിൻ്റെ ഗണം അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത് അത് നിനക്കും മനസ്സിലായി കാണും എനിക്കും അറിയാം പക്ഷേ ഇതിനകത്തൊരു പ്രാവചനീക ദർശനമുണ്ട് കേട്ടോ നിനക്കറിയാമോ യഥാർത്ഥത്തിൽ ഇന്നുള്ള ഈ ലോക്ക്ഡൗൺ ഈ മരുഭൂവാസം അത് ദൈവജനത്തിന് മാത്രമല്ല അനുഭവമായിരിക്കുന്നത് കേട്ടോ അക്രൈസ്തവന് അന്യമതസ്ഥന് എല്ലാം ഈ അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദേശം മുഴുവൻ അല്ല ലോകം മുഴുവൻ ഒരു ലോക്ക്ഡൗണിലാണ് ആർക്കും പ്രത്യാശയില്ല എല്ലാവർക്കും മരണഭീതിയാണ് നന്മകളായി കയ്യിൽ കൊണ്ട് നടന്നതൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണ് നാളെ ചൊല്ലി ഭയമാണ് ഭീതിയാണ് ജനത്തിന് സർക്കാരുകൾക്ക് കൺഫ്യൂഷനാണ് അവരുടെ പക്കൽ ഉത്തരമില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ഈ മണ്ണിൽ ഒരിടത്തും മാനവരിൽ ആരിൽ നിന്നും രക്ഷയില്ല എന്ന് പറഞ്ഞ് അവരൊരു രക്ഷകനെ രക്ഷാമാർഗത്തെ മാർഗത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻതിനോട് പറയട്ടെ കർത്താവു പണ്ടു കൊണ്ടേ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ പ്രവചനമായി വിളിച്ചു പറയുന്നു ഒരു രക്ഷകനെ അന്വേഷിക്കുന്ന കോടിക്കണക്കിന് ജനം ഈ ഒരു കാലയളവിൽ യഥാർത്ഥ രക്ഷകനെ കണ്ടുമുട്ടുവാനിടയാകും ഒരു പ്രവൃത്തി ചെയ്തു തരേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ജനം കോടിക്കണക്കിന് ജനം ഞാൻ പറയട്ടെ രക്ഷകന്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ പരിണിത ഫലം അനുഭവമാക്കുവാനിടയാകും അതെ ഒരു കാലത്ത് ദൈവത്തിൻറെ ജനമല്ലാത്ത ജനത്തെ നോക്കി ദൈവം പറയും ഇവർ എൻ്റെ ജനം അവര് തിരിച്ചു പ്രഖ്യാപിക്കാനും തുടങ്ങും അവൻ എൻ്റെ ദൈവമെന്ന് ദൈവമക്കളെ ഞാൻ പറയട്ടെ സഭാരാധനകൾ പല നാളുകളായി നടക്കുന്നില്ല സത്യം ദൈവമക്കൾ കൊത്തുകൂടുവാൻ കഴിയുന്നില്ല സത്യം എല്ലാവരും ഉള്ളിൽ ചിന്തിച്ചു പലരുടെയും വിശ്വാസം തണുത്തു തണുത്തുപോകുമോ എന്ന് ഞാനെന്നാൽ പറയട്ടെ പണ്ടുണ്ടായിരുന്ന പലരും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഈ സമയം മുതലാക്കാത്തതുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ തണുത്ത് തീഷ്ണത ഇല്ലാതെയായി ആത്മശക്തി ചോർന്നു പോയതുപോലത്തെ അനുഭവത്തിൽ പിന്തിരിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ ദൈവജനമല്ലാഞ്ഞൊരു കൂട്ടം കരുണ പ്രാപിച്ചവരായി രക്ഷ സ്വീകരിച്ചവരായി ദൈവജനത്തിന്റെ ഗണത്തിൽ എണ്ണപ്പെടുവാൻ തക്കവണ്ണം ഈ കാലയളവിൽ ഇടവരും കോടിക്കണക്കിന് ജനം സഭകളിലേക്ക് തിങ്ങിച്ചേരുവാൻ തക്കവണ്ണം ഇടവരും ഞാൻ പറയട്ടെ മുമ്പോട്ടുള്ള നാളുകളിൽ പ്രകടമായി ആയിരം പേർ വന്നാൽ പരോക്ഷമായി പതിന ആയിരങ്ങൾ കർത്താവിനെ വിളിച്ചുകൊണ്ട് ലോകത്തിലെമ്പാടും ഉണ്ടാകുവാൻ തകണമിടയാകും ആയിരവും പതിനായിരവും ആണോ കണക്ക് ഞാൻ പറയുമല്ല ലക്ഷങ്ങളിൽ കോടികളിൽ ഈ ഗണം എണ്ണപ്പെടുവാൻ തകണ്ണമിടയാകും ഇത് ഹലദുയ കർത്താവിന്റെ പ്രവർത്തിയുടെ കാലയളവാണ് കർത്താവിൻ്റെ പ്രവൃത്തിയുടെ കാലയളവാണ് അതുകൊണ്ട് ദൈവ ഒരു വട്ടം കൂടി ഹലദുയ ഞാൻ നിന്നോട് പറയട്ടെ ൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ പറയുന്നത് പോലെ നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്ക അതിനാൽ നിനക്ക് നന്മ വരും അവൻ്റെ വായിൽ നിന്ന് ഉപദേശം കൈകൊക്ക അവൻ്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക സർവ്വശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും ഈ കാലയളവിനെ നീ മുതലാക്കുക വീട്ടിൽ കെട്ടിപ്പൂട്ടി ഇരിക്കുന്ന ഈ സമയം ടി വി കണ്ട് കളയരുത് ഉറങ്ങി തീർക്കരുത് തിന്ന് 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 പണ്ടുണ്ടായിരുന്നതിൻ്റെ പത്തരട്ടി വണ്ണമായി തീരരുത് നീ എന്തു ചെയ്യണം ആത്മാവിൽ ശക്തിപ്പെടേണ്ടതിന് ദൈവത്തോട് നിരക്കേണ്ടതിന് അവനോട് സമാധാനമായി ഇണങ്ങിയിരിക്കേണ്ടതിന് അവൻ്റെ വായിൽ നിന്ന് ഉപദേശം പ്രാപിക്കേണ്ടതിന് അവൻ്റെ വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതിന് ഈ ദിവസങ്ങളെ നീ മുതലെടുക്കണം കർത്താവ് നിനക്ക് പുതിയ ഐഡിയകൾ തരും പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരും ഈ ലോക്ക്ഡൗൺ പീരീഡ് കഴിയുമ്പോൾ ഈ ഒരു കോവിഡ് ബാധയെ ഇന്നുള്ള പ്രയാസങ്ങളെ അതിജീവിച്ച് ഒരു ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റപ്പെടുക മാത്രമല്ല സമൃദ്ധിയിലേക്ക് കുതിക്കുവാൻ യോസേഫിനിടവന്നതുപോലെ നിൻ്റെ ജീവിതവുമായി തീരുവാൻ തക്കവണ്ണം ആവശ്യമുള്ള പ്രവൃത്തി ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും ഒന്ന് പ്രാർത്ഥിക്കാം കാരണം നടച്ചേ കണ്ണു നടച്ചേ കൈകളൊന്നും അലർത്തിക്ക് കുടുംബത്തെ മുഴുവൻ കഴിയുമെങ്കിൽ വിളിച്ചിരുത്തി ഒരുമിച്ച് പ്രാർത്ഥിച്ചേ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ സ്നേഹമുള്ള കർത്താവേ അങ്ങനെ ഭരമേൽപ്പിച്ച ആലോചന എൻ്റെ പരിമിതമായ കഴിവിനൊത്തവണ്ണം ഞാൻ ഈ ജനത്തിന് പങ്കുവെച്ചിരിക്കുകയാണ് കൈമാറ്റം ചെയ്തിരിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് പറഞ്ഞു ഫലിപ്പിക്കുവാൻ കഴിയുന്നതിലധികം അങ്ങങ്ങയുടെ ആത്മാവിനാൽ അവരോട് ഇടപെട്ടു കൊള്ളണമേ അവരുടെ അകക്കണ്ണ് തുറക്കട്ട് അങ്ങയുടെ ഇടപെടൽ കേൾക്കേണ്ടതിന് അവരുടെ ചെവിയെ തുറന്നാട്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയോട് അടുത്തു വന്ന് മനന്തിരിഞ്ഞ് അങ്ങയോട് പറ്റിച്ചേർന്ന് അങ്ങയിൽ നിന്ന് ശ്രേഷ്ഠമറിയ നന്മകൾ ഏറ്റുവാങ്ങുവാൻ ഇടവരട്ടെ ഞാൻ പ്രാർത്ഥിക്കുക ഇവിടെ വെച്ച് മുന്തിരിത്തോട്ടങ്ങളെ നൽകണമേ നിലനിൽക്കുന്ന നന്മ അവരുടെ ജീവിതത്തിലേക്ക് ഒഴുക്കി വിടണമേ അവർക്ക് ശേഷം അവരുടെ മക്കളും അതിനുശേഷം അവരുടെ മക്കളും അങ്ങനെ തലമുറ തലമുറ തലമുറയായി ഈ വ്യക്തികൾ നിന്റെ അനുഗ്രഹത്തിന് പാത്രമാകേണ്ടതിന് ഇടവരുത്തണമേ എനിക്ക് അങ്ങ് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് രക്ഷകന്റെ നാമത്തിൽ കരമുയർത്തി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു എൻ്റെ അനുഗ്രഹ വചനം ഇവർക്ക് അനുഗ്രഹത്തിന് കാരണമാക്കേണം യേശുവിൻ നാമത്തിൽ തനേ ആമേൻ കഥാവിൽ പ്രിയരേ ഇനിയും നമ്മളോട് കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ബന്ധപ്പെട്ടാണ് ഫ്രീഡം മിനിസ്ട്രീസ് എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് വരിക ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക വിൽ കീപ്പ് ഇൻ ടച്ച് ഞങ്ങളുടെ ഇമെയിൽ ദ ഫ്രീഡം ഇൻ ബോക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രയർ ലൈൻസ് കൂടി ഞാൻ പറയട്ടെ നയൻ സീറോ സിക്സ് വൺ സീറോ ത്രീ നയൻ ഫൈവ് സീറോ ത്രീ നയൻ സീറോ സിക്സ് വൺ സീറോ ത്രീ നയൻ ഫൈവ് സീറോ ഫൈവ് വിളിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ വാട്സാപ്പ് മുഖാന്തരവും ഞങ്ങളെ അറിയിക്കാം നയൻ സീറോ സിക്സ് വൺ സീറോ ത്രീ നയൻ ഫൈവ് സീറോ വൺ ഞങ്ങൾക്ക് വാട്സാപ്പ് അയച്ചാട്ട് ഞങ്ങൾ ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ ഞങ്ങൾക്കൊരു അവസരം തന്നാട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ